ಸುರಾರುಣ ವಿಗ್ರಹಾಂ ನೃನಯನಾಂ ಮಾಣಿಕ್ಯ ಮೌಲಿ ಸ್ಫುರತ್ತರಾ ನಾಯಕ ಶೇಖರಾಂ ಸ್ಮೃತ ಮುಹೀಮೀನ ವಕ್ಷೂರಿಗಾಂ ಪಾಣಿಭ್ಯಾಮಳಿಪೂರ್ಣ ರಕ್ನದಶಕಂ ರಕ್ನೋತ್ಪಲಂ ಬಿಭ್ರತೀಂ ಸೌಮ್ಯಾಂ ರಕ್ನಕಟಸ್ಥರಕ್ತನಾಂ ಛಯೇತ್ಪರಾಮಂಬಿಗಾಂ. ಅಮ್ಮೇ ಲಕ್ಷ್ಮಿ, ഇന്നെങ്കിലും എന്റെ വണ്ടിക്ക് 100 രൂപ വരുമാനം ഉണ്ടാക്കി തരണേ. ഫൈനാൻസ് വഴിക്ക് അടയ്ക്കാനുള്ള പണം മുഴുവൻ അടുത്ത മാസം അടച്ചോളവേ. ആ അരവിന്ദന്റെയും കുഞ്ഞമ്മാവിന്റെയും കണ്ണിപ്പെടാതെ എന്റെ വണ്ടിയൊക്കെ അളത്തോളണേ. അമ്മേ, ആ അല്ലാച്ച വേണ്ട, മുഴുവൻ കത്തിക്കാനുള്ള വഴിയൊക്കെ എങ്ങനെ ഉണ്ടാക്കി തരിക, ബാക്കി അപ്പൊ നോക്കാം. ഏ ഹേമപ്രഖ്യാമിന്ദുഗണ്ണാത്തമൗലിയും ശങ്കാരിഷ്ടാവീതി ഹസ്താന്തൃനത്രം ഹേമാംബുജസ്താം പീതവർണാമൃസന്ന ദേവീന്ദ്ര ഭ്രാന്തി. എന്റെ ദൈവമേ, 1 മിനിറ്റ് താമസിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ടോപ്പ് ഗിയർ ഡ്രൈവ് ചെയ്തേനെ. മുതലാളി തെറ്റിദ്ധരിച്ചിരിക്കുക. അതെടാ, ഞങ്ങള് തമ്മില് ഗുരുശിഷ്യ ബന്ധം മാത്രമേ ഉള്ളൂ. നമ്മള് തമ്മിലേ തൊഴിലാളി മുതലാളി ബന്ധം മാത്രം മതി. ആ ചാവി അങ്ങോട് പിടിക്കാം. ഇന്ന് വൈകിട്ടെങ്കിലും 4 കാശ് ഉണ്ടാക്കി കൊണ്ടുവരിക. അതിന് അരവിന്ദനും കുഞ്ഞമ്മാവനും വെടി തീരണം. അവരെ പേടിച്ചുള്ള ഓട്ടോ അല്ലാതെ നാട്ടുകാർക്ക് വേണ്ടിട്ട് ഓടാൻ പറ്റണ്ട. ഇന്ന് അത് ഉണ്ടാവില്ല. ഇന്ന് അഥവാ ഉണ്ടായാൽ ഈ പണിക്ക് വേറെ ആളെ നോക്കിക്കൊള്ളണം. അതെന്നെയാ നല്ലത്. നല്ലോ ജെയിംസ് ബോണ്ട് 007 ചപ്പൻ, ജെയിംസ് ബോണ്ട് 007 അപ്പൻ. ചൂടാവാടാ കുട്ടപ്പ, ഇവൻ പറഞ്ഞാൽ എന്താ തെറ്റ്? ഓട്ടോ ഫൈനാൻസറുടെ ഇടയിൽ നിന്ന് നീ ഓടുന്ന ഓട്ടം കണ്ട ജെയിംസ് ബോണ്ട് പോലും പേടിച്ചു പോകും. ഊതാതട മോനെ, അടുത്ത മാസമെങ്കിലും എന്റെ മുതലാളി ഫൈനാൻസ് അടച്ചു തീർക്കും, അതെനിക്ക് ഉറപ്പാ. ഒരുറപ്പും വേണ്ട, ഞങ്ങളൊക്കെ ഇതേ വണ്ടിയിൽ പണിയെടുത്തിട്ടുള്ളവരാ. കിട്ടുന്ന വാച്ച് വിഴുങ്ങാനല്ലാതെ നിന്റെ മുതലാളി ഫൈനാൻസ് ഒന്നും അടക്കില്ല, പീശിക്കനാ. എന്റെ ദൈവമേ, ഇന്നെങ്കിലും ആ അരവിന്ദനും കുഞ്ഞമ്മാവനും വരാതിരിക്കണേ. കുഞ്ഞമ്മാവായത് ഞാനാ, അരവിന്ദൻ അവനെ കണ്ടോ? ഇല്ല, ഇവിടെ അവന്റെ പൊടി പോലും കാണാനില്ല. ഞാനിവിടെ ബൈപ്പാസിൽ കിടന്ന് കറങ്ങുക. ഒരു കാര്യം ചെയ്, നമുക്ക് നേരെ സ്റ്റാൻഡിലേക്ക് പോവാം. കുഞ്ഞമ്മാവ് തെക്ക് ഭാഗത്തോടെ വാ, ഞാൻ വടക്ക് ഭാഗത്തോടെ വരാം. ഓക്കെ, ഇന്ന് അവർ രക്ഷപ്പെടില്ല. ഓക്കെ ഓക്കെ. ഇവന്മാരിങ്ങോട്ട് കെട്ടിയെടുക്കുന്നതിന് മുമ്പ് പോകാന്ന് വെച്ച് ആരും കാണുന്നില്ലല്ലോ. ദൈവമേ, വേഗം വരാടാ. എടാ കൊച്ചനെ, കത്തിരിക്കട വരെ ഒന്ന് പോണല്ലോ. എന്ത് തരണം? 25 രൂപ. അമ്മോ, 25 രൂപ. എന്താണ് എന്താണോ? എടാ 25 രൂപക്ക് ഈ ഓട്ടോ കിട്ടൂലടാ. ഓട്ടോ മാത്രമല്ല, എന്റെ മുതലാളിനും അയാളെ തപ്പി കിടക്കുന്ന 2 ഫൈനാൻസറും കിട്ടും. എന്താ മതിയാ? ഒന്ന് പോടേ, ഞാൻ മീറ്റർ ചാർജ് ചെയ്ത് തരൂ. മീറ്റർ എങ്കിൽ മീറ്റർ ഇങ്ങനെ കയറ്. നീ മിണ്ടാടി, ഞാനാ കാശ് കൊടുക്കുന്നേ. നിന്റെ മീറ്റർ ഇറക്കാനോടാ. ഇതെന്ത് തൊന്തരമാണെന്ന് നോക്കിയേ, അവരിങ്ങനെ എത്തുന്നതിന് മുമ്പ് കേറ്. എവര്? അവര്. ഓ, അവരെങ്കി അവര്. അല്ല, ഏതായാലും ഞാൻ മീറ്റർ കാച്ച തരും. എന്റെ ചേട്ട എന്ത് പണ്ടാരോഗ്യം തന്നാ മതി. ഇങ്ങനെ കേറ്, ഇങ്ങനെ കേറ് മനുഷ്യ. അങ്ങനെ വഴിക്ക് വാടേ. ഞാൻ നോക്കണ്ടടുത്ത് തന്നെ നോക്കിയ വണ്ടി ഓടിക്കുന്നത്. ഏ കിഴവനാണെന്ന് നോക്കില്ല, ഞാൻ അടിച്ചു. നഷ്ടപരിഹാരം തരാതെ ഞാൻ വിടില്ല. നഷ്ടപരിഹാരം ഒന്ന് പോകുന്നുണ്ടോ? ഞാൻ വിടില്ല. എനിക്ക് ആ ഓട്ടോക്കാരനെ പിടിക്കണം. എനിക്കും അവരെ തന്നെ കിട്ടണത്. എന്റെ ഭാര്യയുടെ കൂടെ പോയത് എങ്കി നോക്കി നിൽക്കാതെ കേറണോ? നമ്മളുടെ രണ്ടാളുടെ ലക്ഷ്യം ഒന്നാണ്. ഇതാണോ നമ്മുടെ വീട്? നല്ലൊരൊറ്റ ചവിട്ട് വെച്ച് തന്നാലല്ല. എന്ത് കൊഴപ്പം? നിനക്ക് നല്ല ചേർച്ചയാ. കുഞ്ഞമ്മാവൻ പറഞ്ഞിട്ട് വണ്ടി പിടിക്കാൻ അതിനൊക്കെ എന്നെ കയറി പിടിച്ചതാണ് ഈ ശവം. ഓ വന്നല്ല. നിന്റെ ഒക്കെ അവസാനമാടാ ഇന്ന്. കൊറേ കാലമായി നീയൊക്കെ എന്നെ ഇട്ട് കളിപ്പിക്കുന്നു, ഇന്ന് ഞാൻ ഇത് കൊണ്ടുപോയിരിക്കും. അയ്യോ.
കൊണ്ടോരം എവിടെ പിടിച്ചിട്ട് സ്റ്റോട്ടാവുന്നില്ലല്ലോ. കൊണ്ടോരം ഫൈനാൻസ് പിടിച്ചിട്ട് സ്റ്റോട്ടാവുന്നില്ലേ. ഇവനെ ഞാൻ അങ്ങനെ ഉപേക്ഷിച്ചു പോകുന്നൊന്നും വിചാരിക്കണ്ട. ഇവനെയും കൊണ്ട് ഞാൻ പോവും. തള്ളിയോ എടുത്തോ എങ്ങനെയെങ്കിലും കൊണ്ടുപോകും. നടക്കണ, നിന്റെ അന്നാടോ എടുത്തോണ്ട് കൊണ്ടുപോ. എങ്ങനെയെങ്കിലും ഒന്ന് തടയി. എന്റെ അന്നമല്ല മുതലാളി, എന്റെ അന്ന മുടക്കിയത്, അത് കൊണ്ടുപോട്ടെ. ഇനിയെങ്കിലും എനിക്ക് വേറെ വണ്ടി പണി കിട്ടുമല്ലോ. നാലു നേരം പൂജ ചെയ്യണ ഒരു ശുദ്ധ ബ്രാഹ്മണ ഞാൻ, നീ എന്നെ കൈവെടിഞ്ഞ ദൈവനോട് പ്രസാദിക്കും. ഒന്ന് പോവാ മുതലാളി. രഹസ്യം ശൃംഗാരം മോനെ ഒരു പനി തരാം. ഏ നല്ലു തരാം. അതെ ടോമി വന്നല്ലോ. ആ ടോമി പട്ടി തന്നെ വരുന്നുണ്ടല്ലോ. ഇയാളിത് അവിടെ പോയി. നീ പട്ടിയാളെ വിഴുങ്ങിയാണ് മുതലാളി. ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. അങ്ങനെ ഓ വേഗം നോക്കൂ. കുഞ്ഞമ്മാവോ ഇതെവിടെ പോയി? ഇവിടെ പോയോ ആവോ. കുഞ്ഞമ്മാവോ, കുഞ്ഞമ്മാവ്. മുതലാളി, ഓ കുഞ്ഞമ്മാവിന് പൊടി പോലും കാണുന്നില്ല. ഇയാളിതെവിടെ പോയി? ഇനി മതിലേ അടി ഓടിയാവോ. എന്തായാലും ഒന്നുറപ്പാ. എന്താ? കുഞ്ഞമ്മാവ മുങ്ങി. അയ്യോ അയ്യോ, ഇവിടെ ആരും കാണുന്നില്ലല്ലോ. കുട്ടപ്പാ, അയ്യോ. ഹലോ ഹലോ, ഫയർ സ്റ്റേഷൻ അല്ലേ? അതെ, ഫയർ സ്റ്റേഷൻ ആണ്. ഒരാൾ കിണറ്റിൽ വീണു. കിണറ്റിൽ വീണെന്നോ? ഞങ്ങൾ ഇപ്പൊ എത്താം. എവിടെയാ സ്ഥലം? ആരാ സംസാരിക്കുന്നേ? വീണാൾ തന്നെയാ വിളിക്കുന്നേ. പേര് കുഞ്ഞാനന്ദൻ. കിണറ്റിൽ എന്നാടാ എസ് ടി ഡി ബൂത്ത് തുടങ്ങിയേ? വയ്ക്കടാ ഫോൺ. ഹലോ ഹലോ, ഇതിനകത്ത് കിടന്ന് വെള്ളം കുടിച്ച് ചാവാനാണല്ലോ ദൈവമേ വിധി. ഹലോ, അടിപൊളി ഒരു ബൈക്ക് കിട്ടിയല്ല ബൈക്ക്. ഹലോ, ഏത് പട്ടിക്കും ഒരു ദിവസം വരും എന്നുള്ളത് മനസ്സിലായോടാ? അത് മനസ്സിലായി. പക്ഷെ ഇവിടുത്തെ പട്ടിയുടെ ദിവസമായിരുന്നു ഇന്ന്. എന്ന് വെച്ചാ വണ്ടി പിടിക്കാൻ വന്ന കുഞ്ഞമ്മാവനിപ്പോ പട്ടി പിടിക്കാണ്ടിരിക്കാൻ നെട്ടോട്ടോ ഓടുന്നുണ്ടാവും. അയ്യോ, അരവിന്ദനല്ലേ? കുഞ്ഞമ്മാവനത് എവിടെയാ? ഞാൻ വെള്ളത്തിലാ. കാലത്തെ തുളയോ? അതല്ലടാ, പട്ടര വീട്ടിലെ കിണറ്റിലെ വെള്ളത്തിലാ. ദൈവമേ ചതിച്ചോ. എന്താ? എന്റെ കുഞ്ഞമ്മാവന് എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ കിണറാണ് വെള്ളം ഇങ്ങോട്ട് തരാം. അശുദ്ധ. അതിനല്ല, കുഞ്ഞമ്മാവനെ ഒന്ന് കാണാനാ. കുഞ്ഞമ്മാവനെ കാണാ. കിണറോ? കുഞ്ഞമ്മാവൻ കിണറ്റിനകത്തുണ്ട്. കിണറവിടെ? അവിടെ കളിക്കല്ലേ. കുഞ്ഞമ്മാവ കിണറവിടെ? അയ്യോ കുഞ്ഞമ്മാവ, എന്ത് പറ്റി കുഞ്ഞമ്മാവ? പട്ടി. പട്ടിന്നാ? എന്നാ അവിടെ കിട? അല്ല പിന്നെ ആര്? പട്ടയുടെ പട്ടി കാരണമാണ് ഞാൻ കിണറ്റിൽ വീണത്. വെള്ളം കുടിച്ച് ചാവാറായി. എന്നെ ഒന്ന് രക്ഷിക്കണ. പേടിക്കണ്ട, ഞാൻ വേണ്ട ചെയ്യാം. അതിനു മുമ്പ് എന്റെ കാറ്റ് പോകാതിരുന്നാ മതി. നോക്കിയിരിക്കാതെ ഒരു കസേരം കയറും കൊണ്ടുപോകാ. തെണ്ടി പറഞ്ഞത് കേട്ടില്ലാണോ? തെണ്ടി കൊണ്ടുപോകാണോ മുതലാളി? തെണ്ടി നോക്കിയിറക്കിക്കോ. കുഞ്ഞമ്മാവന്റെ വെട്ടാടാ. കേൾക്കോ കേൾക്കോ, ഡൈരോട്ട് കേൾക്കോ. 140 വർഷം പഴക്കമുള്ള കസേര. ഡൈരോട്ട് കേറി. 140? ചുമ്മാ പറയുന്നു. കുഞ്ഞമ്മ പേടിക്കാ, കയറി വാ. വലിച്ചോ, സൂക്ഷിച്ച്. പുതിയ മുടിഞ്ഞ ഇറങ്ങാൻ പറ്റേ, ഇറങ്ങാൻ പറ്റേ. വേണ്ടോ കിട്ടിയൊക്കെ അടിച്ച് പറ്റിട്ടില്ലേ? ഇറക്കും മുമ്പ് ഒരു തീരുമാനം എടുക്കണം. എന്ത് തീരുമാനം? കിണറു വെള്ളം ശുദ്ധീകരിക്കാൻ 5000 രൂപ. അത് തരില്ല. വേണ്ട. അയ്യോ വേണ്ട, തരാ തരാ. തരില്ല, തരാ തരില്ല, തരാ. ഇനി ഞാൻ ഇറങ്ങട്ടെ. ഒരു കണ്ടീഷൻ കൂടി. എന്താണോ? ഓട്ടോറിക്ഷയ്ക്ക് ഫൈനാൻസ് എടുത്ത വകയിലുള്ള 25,000 രൂപയും പലിശയും ഒഴിവാക്കണം. സാധ്യമല്ല. ആലോചിക്കാറില്ല. 25,000 രൂപയും 3 കൊല്ലത്തെ പലിശ എല്ലാം കൂടെ 60,000 രൂപ. അത് നടക്കത്തില്ല. എങ്കിൽ പുറത്തേക്ക് ഇറക്കണ പ്രശ്നേ ഇല്ല.
ഒരേ ഒരു കുഞ്ഞമ്മാവനെ ഉള്ളൂ നിനക്ക്. കുഞ്ഞമ്മാവൻ എന്ത് പറഞ്ഞാലും ശരി, പൈസ കിട്ടാതെ ഒഴിവാക്കുന്ന പ്രശ്നമേ ഇല്ല. നൂറ് വട്ടം എടാ കുട്ടപ്പ, എന്താ കണ്ടുപിടുക. ഈശ്വര, ഇതെന്താ ഇത്? നിലത്ത് നിർത്തന്നെ. ഡോക്ടർ സ്ഥലത്തില്ലാത്ത നീ കമ്പൗണ്ടർ എന്ന് വിളിച്ചു. മണിക്കൂർ നാലായി ഞങ്ങൾ കാത്തു നിൽക്കുന്നു. ഇപ്പോഴും ഇപ്പോഴും പറയുന്നല്ലേ ഡോക്ടർ ഇവിടെ. ഇപ്പോഴും അത് എന്നെ പറയുന്നു, ഡോക്ടർ ഉടനെ എത്തും. അയ്യോ ആംബുലൻസ്! ഏതോ അത്യാവശ്യ കേസാ. ഡോക്ടർ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഒന്ന് അറ്റൻഡ് ചെയ്യട്ടെ. അതിലും വലിയ അത്യാവശ്യമായിട്ടാ ഞങ്ങളോട് വന്നിരിക്കുന്നത്. ഡോക്ടർ വന്നിട്ട് താഴെ ഇറങ്ങിയാ മതി. ആ ബോഡി ഇറക്കെ. ഡോക്ടർക്ക് ഒരു ഇരട്ട സഹോദരൻ ഉണ്ടായത് എന്റെ ഭാഗ്യം. ദേ ഡോക്ടർ എത്തിയല്ലോ, ഇനി ഇറക്ക. സർ, കുറെ നേരമായിട്ട് ഞങ്ങൾ കാത്തു നിൽക്കുക. എന്റെ ഭാര്യക്ക് വേദന കൂടിയിരിക്കുക. അതിന് ഞാനെന്ത് വേണം? സാർ തമാശ പറയുകയാണോ? ഭാര്യ എപ്പോഴാ പ്രസവിക്കുക? തന്റെ ഭാര്യ എപ്പോഴാ പ്രസവിക്കുന്നു ഞാൻ എങ്ങനെ അറിയുന്നു? സാർ ആളെ ഇൻസൾട്ട് ചെയ്യണോ? അതല്ലോ ഇൻസൾട്ട് ചെയ്യും. മനുഷ്യൻ ഇവിടെ ആണിപ്പുറത്തേക്കുമ്പോഴാണ് ഭാര്യയുടെ. അതെ, എനിക്ക് ആള് തെറ്റിയതാ. അല്ല, നമുക്ക് ആള് തെറ്റിയതാ. ഇത് ഡോക്ടർ മുകുന്ദനല്ല, മുകുന്ദന്റെ ബ്രദർ അരവിന്ദനാ. സി സി പിടിത്തോ. മുകുന്ദൻ എവിടാ? ഇപ്പൊ വരും. ഇത് ഞങ്ങൾ കുറെ നേരമായിട്ട് കേട്ടോണ്ടിരിക്കുക. എന്തു പറയാ ഇതൊക്കെ? പറയാം ചേട്ടാ, ഒരു മിനിറ്റ്. ഇനി വന്നേ. അതെ, മുകുന്ദൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അവറാച്ചന്റെ സീരിയൽ അഭിനയിക്കാൻ പോയിരിക്കുക. അവൻ എവിടെ ഉണ്ടെങ്കിലും ഉടനെ കൊണ്ടുവരണം. എന്താ പ്രശ്നം? കുഞ്ഞമ്മ കിണറ്റിൽ വീണു. കിണറ്റിലോ? എന്നിട്ട് അവിടെ അവിടെ ഉണ്ടല്ലോ. വേദന ഉണ്ടോ കുഞ്ഞമ്മാവ? അത് മാത്രമേ ഉള്ളൂ, നടുവും മുട്ടും അനക്കാൻ പറ്റുന്നില്ല. നീ മുകുന്ദനെ വിളിയടാ. മുകുന്ദൻ ഇവിടെ ഇല്ല, ഞാൻ ശരിയാക്കി തരാം. ഹാർട്ട് ഓക്കെ, വയറും ഓക്കെ, അപ്പൊ തലയ്ക്കായിരിക്കും പ്രോബ്ലം. തലയും കാലും തമ്മിലുള്ള കണക്ഷൻ നോക്കാം. ഇതിലും ഭേദം, കെട്ടി കിടന്ന് വെള്ളം കുടിച്ചു ചാവുന്നായിരുന്നു. നീ മുകുന്ദനെ വിളി. വിളിച്ചാ വിളി കേൾക്കുന്ന സ്ഥലത്തല്ലവൻ. അവനങ്ങ് ലങ്കയിലോ? ലങ്കാനാഥനായ ഈ രാവണപ്രഭുവിന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ ധൈര്യം കാണിച്ച ആ കൃമികളെ നമുക്കൊന്ന് കാണണം. ഡോക്ടർ മുകുന്ദൻ സർ, നിന്റെ ഫ്രണ്ട് എവിടാ? മുമ്പിൽ വന്നാ. ആ ദേ, ഇങ്ങനെ വേണം ഡയലോഗ് പറയാൻ. ഓക്കെ സർ. എന്റെ അമ്മ ഇതിന് ആന തരും. എങ്ങനെ കേറി? ഭയങ്കര വെയിറ്റ്. പത്ത് തലയില്ലേ? പക്ഷെ കുഴപ്പമില്ല. ഈ പത്ത് തലയൊക്കെ വേണോ വെറുതെ കോസ്റ്റ് കൂട്ടാൻ? ഇന്ന് തന്നെ എപ്പിസോഡ് തീർത്തു കൊടുക്കണം. ഈ എപ്പിസോഡും തലയാട്ടി എന്താണ് ഒരു ബന്ധം? ആ ഫുഡ് ഒന്ന് നോക്കണോ പ്രൊഡ്യൂസറെ? ഹനുമാൻ റെഡിയല്ലേ? റെഡി സർ. നമുക്ക് റിഹേഴ്സൽ നോക്കാം. ആക്ഷൻ ഹനുമാൻ. തന്റെ വാലോട് മൂക്കി കേട്ടാ മാറിയില്ലേ? നമുക്ക് റിഹേഴ്സൽ നോക്കാം. ഒരു പക്ക ഫൈനൽ ആൻഡ് ടേക്ക്. ആക്ഷൻ. ലങ്കാനാഥനായി ഈ രാവണപ്രഭുവിന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ ഇവിടെ ധൈര്യമുള്ള ക്രമികീടങ്ങൾ ആരാണെന്ന് എനിക്കൊന്ന് അറിയണം. അതെ, രഹസ്യ പ്രശ്നം ഗുരുതര. ആറാമത്തല്ല, സോറി, പ്രശ്നം ഗുരുതര. നീ വേഗം വാ. ഒരു രണ്ട് മിനിറ്റ്. ഒന്നുകൂടെ വന്നേ. ഒരു രണ്ട് മിനിറ്റ് ഉണ്ട്. താൻ പോയി പെട്ടെന്ന് ഒരു മസാല ചോദിച്ചിട്ടുണ്ടോ? അര മണിക്കൂറായി ഭക്ഷണം കഴിച്ചു. എന്താ കുഞ്ഞമ്മാവൻ കിണറ്റി വീണു, അത്രേ ഉള്ളൂ. എപ്പോ വീണ സമയം ഒന്നും നോട്ട് ചെയ്യാൻ പറ്റില്ല. സംസാരിച്ചോണ്ടിരിക്കാൻ സമയമില്ല, നമുക്ക് ആശുപത്രിയിലോട്ട് പോവാം. ദൈവമേ, ഞാൻ ഇവിടെ നിന്ന് എങ്ങനെ തലയൂരും? അതത്ര പ്രശ്നമുള്ള കാര്യമല്ല. നീ അങ്ങോട്ട് തിരിഞ്ഞേക്ക്, ഞാൻ തലയൂരി തരാം. ഈ തലയുടെ കാര്യമല്ല ഇവിടുന്ന് തലയൂരിന്റെ കാര്യം. എന്ത് കാരണം പറയും? കുഞ്ഞമ്മാവൻ കിണറ്റി വീണെന്ന് പറയണം. എനിക്കത് പറയാൻ പറ്റില്ല. അതെന്താ പറഞ്ഞാല്? പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഓ, കുഞ്ഞമ്മാവൻ കിണറ്റി വീണ കാര്യം പറയാൻ നിനക്ക് ഭയങ്കര ദുഃഖം കാണും. ഞാൻ പറഞ്ഞോളാം. അതല്ല, പിന്നെ കുഞ്ഞമ്മാവൻ ചത്തു എന്ന് പറഞ്ഞ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടുന്ന് മുങ്ങിയത്. അതെ, ഡയറക്ടർ സാർ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നാലോ? ഹീറോയിനൊന്നും ഇല്ല. നീ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നെ മുങ്ങാം. ഈ തല ഊരി കൊടുക്കണ്ടേ? വേണ്ട, ഊരി കൊടുത്താ വേറെ ആളെ വെച്ച് ഷൂട്ട് ചെയ്യും. ഇതെല്ലാം കൂടെ വണ്ടി കൊള്ളുവോ? കൊള്ളു, നിർത്തണോ? കൊള്ളട്ടെ. മിണ്ടാതെ വലിഞ്ഞു. ഒരുപാട് തലകൾ. അയ്യോ, തലച്ചോറിനല്ല കുഴപ്പം, ഇതവന്റെ എക്സ്ട്രാ തലയുടെ കുഴപ്പം. ഇപ്പൊ ശരിയായ. എന്താ പറ്റിയത് മുകുന്ദ? എന്റെ കൈയും കാലും ശരിയാക്കി താടാ. ആശുപത്രി നോക്കി നടത്താതെ സീരിയൽ അഭിനയിച്ച് നടക്കുന്നു. എത്ര പേഷ്യൻസ് ആണ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? നാണമില്ലല്ലോ നിനക്ക്. ഞാനിതല്ല അമ്മയോട് പറയുന്നുണ്ട്. എങ്കിൽ കുഞ്ഞമ്മാവനെ സി സി പിടിക്കാനെന്ന് പറഞ്ഞ് കയറ്റി കൊണ്ട് തള്ളിയിട്ടത് ഞാനും പറയും. നീ പറയൂടാ, പറയും. നിന്നെ ഞാനിന്ന് പിന്നെ ഇവിടെ വച്ചൊരു വഴക്ക് വേണ്ട. നീ ഒരുത്തരെ ഇവനെ ഇങ്ങനെ ചീത്തയാക്കുന്നത്? പറയുമ്പോ എല്ലാം പറയണമല്ലോ. മുകുന്ദന്റെ ഭാഗത്ത് ന്യായമുണ്ട്. മുകുന്ദന്റെ ഭാഗത്ത് എന്ത് ന്യായമുള്ളത്? ന്യായോ? ഞാനൊന്ന് ചോദിച്ചോട്ടെ. നീ ഒന്നും ചോദിക്കണ്ട, എന്നാ ഞാനൊന്ന് പറയാം. നീ ഒരു പുല്ലും പറയണ്ട. പിന്നെ ഞാൻ
നിങ്ങൾ തമ്മിൽ വഴക്കും വക്കാണോ ഒന്നും വേണ്ട. ഇവിടെ നടന്നതൊന്നും ചേച്ചി അറിയരുത്. നോക്ക്, പഴയതുപോലെ നടന്നതെങ്ങാനും ചേച്ചി അറിഞ്ഞാൽ അപ്പുക്കുട്ടാ. നമ്മൾ നാലുപേരും അല്ലാതെ അമ്മ ഇത് ഒരിക്കലും അറിയില്ല. കുഞ്ഞമ്മാവനാണ് സത്യം സത്യം സത്യം. അമ്മായി, ഞാനാ അപ്പുക്കുട്ടൻ. ഇന്ന് നടന്നത് എന്താണെന്ന് അറിയണോ? ശ്രീരാമ രാമ ജയ ശ്രീരാമ രാമ ജയ ശ്രീരാമ രാമ ജയ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ. ആരാ ഇന്ന് കിണറ്റി വീണ? അതെ, കുഞ്ഞമ്മാവനാ. ഞാനല്ല അറിയുന്ന, ഞാനല്ല കുഞ്ഞമ്മാവൻ തന്നെ. വീഴാനുള്ള കാരണം നീ ഉണ്ടാക്കി. എന്തിനാടാ ഈ ഫൈനാൻസ് കമ്പനിയും വണ്ടിക്കച്ചവടം ഒക്കെ? അല്ലാതെ തന്നെ നേരെ ചൊവ്വെ ജീവിക്കാനുള്ള വക ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട അമ്മേ. തറവാടിന്റെ പേര് ചീത്തയാക്കാൻ ഇവൻ ഒരുത്തം മതി. പറയുന്നയാൾ അത്ര മോശമൊന്നുമല്ലോ. സീരിയലിന്റെ ലൊക്കേഷൻ തൊട്ട് ആശുപത്രി വരെ കിടന്നുരുളുന്നത് രാവണന്റെ തലയാണെന്ന് കേട്ടല്ലോ. നല്ലൊരു സ്ഥാപനം നിനക്കും ഉണ്ട്. പറഞ്ഞിട്ടെന്താ തലേവിധി? കറക്റ്റ്. കേട്ടല്ലോ കേട്ടല്ലോ, എന്റെ മക്കളുടെ തലവിധി തിരുത്തി എഴുതിയത് നിങ്ങൾ രണ്ടാളുമാ. ഇവന്മാര് നന്നാവണമെങ്കിൽ രണ്ടെണ്ണത്തിന് ഇവിടുന്ന് പടി അടച്ച് പിണ്ണം വെക്കണം. അയ്യോ, ഞങ്ങൾ ഇവിടം വിട്ടു പോയാ പിന്നെ അമ്മായിക്ക് ആരാ ഉള്ളത്? ചേച്ചിക്കൊരു കൂട്ട് ഞങ്ങളല്ലേ ഉള്ളൂ. ഇങ്ങനെ ഒരു കൂട്ടില്ലാതിരിക്കുന്നതാ നല്ലത്. ആ രണ്ടുപേരും ഇങ്ങനെ വന്നേ. ഏട്ടനെ വിളിക്കാൻ ആരും പോയില്ലേ? ഏട്ടൻ അമേരിക്കയിൽ എത്തിയോ? ഇന്ന് ഉച്ചയ്ക്ക് എത്തി. എയർപോർട്ടിൽ നിങ്ങളെ പ്രതീക്ഷിച്ചിരുന്നു. ഇവനോട് ഞാൻ എല്ലാം പറഞ്ഞിരുന്നതാ. തിരക്കിനിടയിൽ ഞാൻ പിന്നെ വലിയ മലമറിക്കുന്ന പണിയല്ലേ. ഏട്ടന് പിണക്കായി കാണും, നമുക്ക് അവിടം വരെ ഒന്ന് പോയാലോ? നാളെ തന്നെ ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത്തവണ ഏട്ടൻ വരുന്നത് യമനെ ഇവനെ തമ്മിലെ കല്യാണം നടത്താൻ കൂടിയാ. എനിക്ക് വേണ്ട പെണ്ണിനെ. അമേരിക്കയിലൊക്കെ ജീവിച്ചതാ, ചുണ്ടും മുഖമൊക്കെ ചോപ്പ് ചേർക്കുന്ന ആ പെണ്ണിനെ എനിക്ക് കാണുകയേ വേണ്ട. അയ്യോ, അങ്ങനെയുള്ളവരെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. ആ കുട്ടി എനിക്ക് വേണ്ടി ആലോചിച്ചാലോ? ഇനി വേറെ ആരെങ്കിലും മതി. അവക്കെന്താണ് ഒരു കുഴപ്പം? നല്ല കുട്ടിയല്ലേ. എങ്കിൽ നീ ഇട്ടിക്കോ, നിനക്ക് മുറപ്പണ്ണല്ലേ അവള്. അത് ശരിയാകില്ല. നിനക്ക് വേണ്ടി യമനെ പറഞ്ഞു വെച്ചത് അതേ നടക്കൂ. അമ്മേ, എന്റെ മനസ്സിലുള്ളത് തലയിൽ തുളസി കതിരൊക്കെ ചൂടി, നെറ്റിയിൽ ചന്ദനക്കുറിയിട്ട് തനി കേരള വേഷം അണിഞ്ഞു നടക്കുന്ന ഒരു നാടൻ പെൺകുട്ടിയാ. അല്ലാതെ അധികം ഒന്നും പറയണ്ട. നീയും കുഞ്ഞനന്ദനും കൂടി നാളെ അങ്ങോട്ട് പോകുന്നു. That's wonderful. കേട്ടോ മൂന്നൻ, അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ യമുനയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഇവിടുത്തെ കൾച്ചറൊന്നും പിടിക്കാത്തോണ്ടാവാം. ഇവനാണെങ്കിൽ ഒരേ കംപ്ലൈന്റ്, ഫ്രണ്ട്സ് ഇല്ല, ഗെയിംസ് ഇല്ല. കണ്ട് അമേരിക്കൻ ചേട്ടയുടെ സാമ്പിൾ കണ്ട്. അനിയൻ ഇങ്ങനെയാണെങ്കിൽ ചേച്ചി ഇതിന്റെ ഡബിൾ ആയിരിക്കും. ഡബിൾ? വെള്ളിയേട്ടൻ ഈ ഡബിൾ മുണ്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും എന്ന് പറയുക. അത് ശരി. കല്യാണം കഴിഞ്ഞാൽ എന്താ മൂന്നിന്റെ പരിപാടി? എന്തായാലും ഇവിടുത്തെ ഈ ലോക്കൽ ഹോസ്പിറ്റലുമായി ചുറ്റിക്കളിക്കുന്നത് എനിക്കിഷ്ടമല്ല. യമനിക്കും അതിന് ഞാൻ ഇവിടുത്തെ ഹോളിവുഡിനെ കല്യാണം കഴിച്ചാലല്ലേ. നമുക്ക് പോവാം. വന്ന സ്ഥിതിക്ക് കുട്ടിയെ ഒന്ന് കണ്ടിട്ട് പോവാം. കേട്ടിടത്തോളം കാണാനുള്ള ഭൂതിയൊക്കെ കഴിഞ്ഞു. എന്റെ സങ്കല്പത്തിലുള്ള പെണ്ണ് ഇതൊന്നും അല്ല. ഒന്നുമില്ല ഏട്ടാ, ആശുപത്രിയിൽ അപ്പുക്കൂട്ടൻ മാത്രമേ ഉള്ളൂ, ഉടനെ അങ്ങോട്ട് പോകണോന്ന് പറയുകയായിരുന്നു. അപ്പുക്കൂട്ടൻ? അപ്പുക്കൂട്ടൻ നമ്മളെ ഗോയിന്ദേട്ടന്റെ മോനാ. ഏട്ടൻ ചെറുപ്പത്തിൽ കണ്ടതാ. നിനക്ക് മനസ്സിലായി ഇവരെയൊക്കെ? പിന്നെ ഇത് കൊച്ചച്ഛൻ, അത് മുകുന്ദേട്ടൻ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ പഴയൊരു കൂട്ടുകാരി കണ്ടു, അതാ ലേറ്റായത്. ഇരിക്കൂട്ടോ, ഞാനിപ്പൊ വരാം. വല്യേട്ടനോട് ഞാൻ പറയാൻ പോവാ, നിനക്കിത് ഇഷ്ടമല്ല. ഞാൻ ആ സത്യം അങ്ങ് തുറന്ന് പറയാൻ പോവാ. മുകുന്ദന് ഒന്നുമില്ല, അമ്മാവൻ തിരിച്ച് അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കല്യാണം ഒന്ന് നടത്തിക്കൂടെ ഞാൻ ചോദിക്കാം. ഒന്നും പറയണ്ട, 7 മാസത്തെ ഇടവാണ് തെറ്റിയത്. ഇല്ല,
ഒരു മാസം പോയിട്ട് ഒന്നര ദിവസത്തെ അവധി പോലും തരത്തില്ല. നിങ്ങൾ അരവിന്ദന്റെ ഈ ഒരു മുഖമേ കണ്ടിട്ടുള്ളൂ, സുന്ദര മുഖം. അരവിന്ദന് മറ്റൊരു മുഖമുണ്ട് മോനെ, ഭീകര മുഖം. ഈ ടൗണിൽ ഏത് മൂലയിൽ ഒളിച്ചാലും ഞാൻ പൊക്കിയിരിക്കും. ഈ കാര്യത്തിൽ ഞാൻ ഒരു എക്സ്പെർട്ടാ. പെണ്ണ് ഏതാണെന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടെങ്കിലും ശരി, അപ്പ പൊക്കിക്കൊണ്ടുവരും. പെണ്ണോ പൊക്കുന്നാരും പറഞ്ഞു? ഒറ്റടിയാൻ വെച്ചരും. ഞാൻ ഓട്ടോ പൊക്കുന്ന കാര്യമാ പറഞ്ഞത്. ആ മാത്തുക്കുട്ടിയുടെ അനന്തരവന്റെ ഓട്ടോറിക്ഷ കാശ് വാങ്ങിയിട്ട് പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല. അവൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ പൊക്കും. ആ വണ്ടി മാത്രമല്ല, കാശ് തരാനുള്ള സകല വണ്ടികളും നമ്മൾ പൊക്കിയിരിക്കും. നമ്മളോ? നിനക്ക് ആശുപത്രി പണിയൊന്നുമില്ലേ? പോയി വല്ലവന്മാർക്ക് എനിമ ഉണ്ടായി കൊടുക്കാൻ നോക്ക്. ഇതാണ് നിങ്ങളുടെ പണിയാ? കൊച്ചാക്കല്ലേ, മുകുന്ദ പെണ്ണ് കാണാൻ പോയ സ്ഥിതിക്ക് ഞാൻ ടോട്ടലി ഫ്രീയാ. ഇന്ന് ഞാൻ ഫുൾ ടൈം അരവിന്ദന്റെ കൂടെ. നീ ഒന്നും ശരിയാവില്ല. നിന്നേ ഹൗ ടു സീ സി സി വെഹിക്കിൾസ് എന്നുള്ള ഇംഗ്ലീഷ് പുസ്തകം വായിച്ചിട്ടുണ്ടോ? പോട്ടെ, അതിന്റെ ഹിന്ദി ട്രാൻസ്ലേഷൻ സി സി ഗാഡിയും കോ കൈസെ പകഡ് സക്താ എന്നുള്ള പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇത് കുഞ്ഞമ്മാവന്റെ ലൊട്ടുലുടുക്ക് ഐഡിയാസ് അല്ല, വണ്ടി പിടുത്തത്തിനുള്ള പുതു പുത്തൻ ഐഡിയാസ്. ടിക്കറ്റം ഹോളിവുഡ് സ്റ്റൈൽ ഓഫ് ഓപ്പറേഷൻ. വന്ന് എങ്ങോട്ടാ? അതെ, വൈകുന്നേരം വരെ ഓടണം. ഈ ബാഗ്സ് ഒരു സ്ഥലത്ത് എത്തിക്കാനുള്ളതാ. മീറ്റർ ചാർജ് തരും. മീറ്റർ ചാർജിന്റെ പകുതി തന്നാ മതി. എന്താ സന്തോഷമായോ? താഴെ ആളെ കളിയാക്കാം. വൈകുന്നേരം വരെ ഓടണം, മീറ്റർ ചാർജ് തരൂ. ഒന്ന് പോവണേ. എന്താണ് നീ പറഞ്ഞേ? ഓടി ഓടുന്നു. വരൂ മംഗളെ, കയറൂ. തനിക്കിനി എത്ര വേണ്ടത്? എന്റെ പൊന്നു മംഗളെ, ഇഷ്ടമുള്ളത് തന്നാ മതി. അതിന് തന്റെ കുടുംബസ്വത്വം അല്ലല്ലോ. വൈകുന്നേരം വരെ ഓടണം. മീറ്റർ ഇട്ടോടാമോ? മീറ്റർ ഇട്ടേ ഓടൂ. അവസാന കുഴപ്പത്തിനൊന്നും വന്നേക്കരുത്. വരത്തില്ല. വിശ്വസിക്കാമോ? 100% വിശ്വസിക്കാം. എന്നെ കണ്ടിട്ടൊരു കള്ളലക്ഷണം ഉണ്ട്. അത് കുടുംബ പാരമ്പര്യമാണ് മംഗളെ. ഈ മുഖേ അത് മാത്രം മാറ്റാൻ പറ്റൂല. പക്ഷെ മനസ്സ് അത് കരിക്ക് വെള്ളം പോലെ. ഇനിയിപ്പ എങ്ങനെ എന്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരികയില്ല. എങ്ങനെ എന്റെ മംഗളെ നമ്മുടെ സവാരി? ഇതിനാണ് സവാരി ഗിരിഗിരി എന്ന് പറയണത്. ഇത്രയും നല്ലൊരു വണ്ടി ലോകത്തുണ്ടാവില്ല. എന്താടോ എന്റെ പൊന്നു പെങ്ങളെ, ക്ലച്ചിന്റെ കേബിൾ പോയി. പെങ്ങള് മേടിക്കണ്ട, ഇവിടെ അടുത്തൊരു സ്പെയർ പാർട്സ് കടയുണ്ട്. ഞാൻ കേബിൾ മേടിച്ചിട്ട് ഓടി ഇങ്ങോട്ട് വരാം. നല്ല വീട്, നമുക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങിയാലോ. എന്താ നിർത്തി? ഓ, പെട്രോൾ തീർന്നാണോ? ഇല്ലേ, കറക്റ്റ്. അതാണ് ഓടുന്നത്. അതിന് ഇത് ഓടുന്നില്ലല്ലോ. ഇതല്ലടാ. പിന്നെ നീ ആ ഓട്ടോ കണ്ടോ? കണ്ടു. കണ്ടിട്ട് എന്ത് തോന്നുന്നു? അത് കണ്ടിട്ട് ഓട്ടോ ആണെന്ന് തന്നെ തോന്നുന്നു. എന്താ നിനക്ക് കാറാറ്റുമല്ലോ തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞ അതല്ല. നീ ആ നമ്പർ പ്ലേറ്റ് കണ്ടോ? അത് അത്രയ്ക്ക് ഇഷ്ടമായോ? ഞാൻ ഇപ്പൊ തന്നെ പോയി ഇളക്കി എടുത്തോണ്ട് വരാം. എന്തോ? അത് KL7 11:63. നമ്മുടെ കുഞ്ഞമ്മാവനെ കെനറ്റിൽ തള്ളിയിട്ട് അതേ ഓട്ടോ. ടി സി കുടിശ്ശികയുണ്ട്. അപ്പോ നമ്മൾ ടി സി പിടിച്ചെടുക്കേണ്ട വണ്ടി. കറക്റ്റ്. ഇത് ആദ്യം പറഞ്ഞാ പോരെ, ആ വണ്ടി നമ്മൾ പിടിച്ചെടുത്തു എന്ന് തന്നെ കരുതിക്കോ. എന്താണ് ഇത്? ഹോളിവുഡ് സ്റ്റൈൽ. തലേന്ന് ഇടിച്ചതാ? ഇത് നാടൻ. അതല്ല, ഇതെന്റെ ബാഗല്ലേ? അതുമല്ല, ഇത് കണ്ടെന്താ? ടാർപോളിൻ, ഹൗ ടു പുട്ട് ടാർപോളിൻ ഓവർ വെഹിക്കിൾസ് ആൻഡ് സീസ് ദം എന്നുള്ള പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇല്ല. നീ വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ അങ്ങനെ ഒരു പുസ്തകം എഴുതാൻ സാധ്യതയുണ്ട്, അപ്പൊ നീ വായിക്കണേ. എന്തിനാ ടാർപോളിൻ? ഓട്ടോ സീസ് ചെയ്തുകൊണ്ട് പോകുന്നത് ആൾക്കാർ അറിയാതിരിക്കാൻ. ഓട്ടോക്കാർ സംഘടിച്ച് വന്നാൽ നമുക്ക് പ്രശ്നമാവില്ല. അതാണ് മെയിൻ പ്രശ്നം. ആണല്ലോ. ബാ, ഓപ്പറേഷൻ തുടങ്ങാം. പട്ടാപോലെ എന്താ സ്പിരിറ്റ് കിടത്തലോ? അയ്യോ, സ്പിരിറ്റ് ഒന്നും അല്ല സാർ. പിന്നെ അപ്പൊ തീവ്രവാദമായിരിക്കും. ആയുധം കിടത്തല അല്ലേടാ? അയ്യോ സാർ, ഇത് ഓട്ടോറിക്ഷയാണ്. മൂടിയിട്ടാണ് ഇവിടെ ഓട്ടോറിക്ഷ കൊണ്ടുപോകുന്നത്. അത് സാറേ, ഈ കരിങ്കണ്ണന്മാരുടെ കണ്ണ് തട്ടണ്ടാന്ന് കരുതിയൊക്കെ. ബലനേർ സാർ, ആയിരുന്നു പൊക്കെ നോക്കോ സാറേ. കൈക്കൂലി എന്തെങ്കിലും വേണേ തരാം. എന്താണോ? എന്താണത്? കണ്ടാൽ അറിഞ്ഞൂടെ? കണ്ടാലല്ല, ഇവനൊക്കെ കൊണ്ടാലേ അറിയൂ സാർ. സാറേ, എന്തിനാ ചൂടാവുന്നത്? ഇതിന് ഞങ്ങൾ ഫൈനാൻസ് ചെയ്തിട്ടുള്ളതാ. കൈക്കൂലി വാങ്ങാൻ ലാടാ. അവസാനം കൈക്കൂലി വാങ്ങിക്കായിരിക്കും. ഓഹോ,
അപ്പൊ നീയൊക്കെ ഇതിന് തുടങ്ങിയാണോ ഫൈനാൻസ്? ഇതിന് മാത്രമല്ല എന്തിനും ഞങ്ങൾ ഫൈനാൻസ് ചെയ്യും. അതിനുള്ള തുടർ നടപടികളാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അത് ശരി. അപ്പൊ അനിയന്മാർ ഇതിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പോകണം? പലതും ചെയ്യാനുണ്ട് സാറ്. എന്തൊക്കെയാണ് കേക്കട്ടെ? ആദ്യം ഞങ്ങൾ ഇതിനെ ഷെഡി കയറ്റും. എന്നിട്ട്? എന്നിട്ട് ഇതിന്റെ മുകളിലുള്ള എല്ലാം അഴിച്ചു പണിയും. എന്നിട്ട് സർവീസ് ചെയ്തിട്ട് ഫുൾ ആയിട്ട് അഴിച്ചു പണിയും. അതുപോലെ മറിച്ച് വിൽക്കണമെങ്കിൽ ഫുള്ളായിട്ട് പണിയണം. ഈ പ്രായമായിട്ട് സാറിന് ഒന്ന് അറിഞ്ഞൂടെ, പറഞ്ഞു കൊടുക്കൂട്ട. ഫൈനാൻസ് ചെയ്യാൻ മാത്രമല്ല, സ്വമനസാല തന്നില്ലെങ്കിൽ ഓടിച്ചിട്ട് പിടിക്കാനും ഞങ്ങൾ ബഹുമതിക്കാല്ലേ. സാറെന്തിനാ ഇവരെ അടിച്ചത്? ഏതാടാ ഈ പെണ്ണ്? അയ്യോ, ഇത് പെണ്ണല്ല, ആണാണ്. പറട്ടെ, പട്ടാപ്പോലെ മൂടിയിട്ട് ആട്ടോ കേത്ത ആണ്ടോ നിന്റെയൊക്കെ പെൺവാണിപ്പം? പെൺവാണിപ്പോ? ഏത് പെണ്ണ്? ഏത് വാണിപ്പം? നിനക്കറിയണോ? അല്ലടാ, നോക്കടാ, നോക്കി നോക്ക്. ഇയർക്ക് തലയ്ക്ക് വട്ട. അരവേ, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞതാ ഈ ബിസിനസ് നമുക്ക് വേണ്ടാന്ന്. അനുസരിക്കില്ല. അതെങ്ങനെയാ? ഒരാളുണ്ടല്ലോ കൂട്ടിന്. അതിനിപ്പൊ ഇവിടെ എന്താ ഉണ്ടായേ? എന്താ ഉണ്ടായതെന്നോ ചോദിച്ചേ മോളോട്. എന്താടി അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ കയറി ഓട്ടോ, രണ്ടു പേര് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു, പക്ഷെ പോലീസ് ഒന്ന് രക്ഷിച്ചു. ആ എസ് ഐ ബാലഗോപാലൻ എന്റെ ഒരു സ്റ്റുഡന്റാ. അവൻ വിളിച്ച കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത് വല്ലതും അറിയോ? ഇവള് പറയോ? എന്നിട്ടെന്താ അമ്മയോട് പറയുന്നത്? കഴിയേണ്ടത് കഴിഞ്ഞു, ഇനി അതും പറഞ്ഞ് അമ്മയെ കൂടി വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയ. അതന്നെയാ ഞാനും പറയുന്നത്. നാളെ ഇങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ ഈ ബിസിനസ് അങ്ങനെ നിർത്തുക. എന്തെങ്കിലും ഒരു ജോലിക്ക് പോവാനോ? ജോലിക്ക് പോകുമ്പോ എങ്ങനെയൊന്നും ഉണ്ടായിക്കൂടാന്നുണ്ടോ? ആർക്കുത്തരം പറയാം? ഒന്നേള്ളൂന്ന് കരുതി. ഓമൻ ചോദിന്റെ കുഴപ്പാ. ശങ്കരമാഷേ, ചൂടാവാതെ പെൺകുട്ടികള് ബിസിനസ് ചെയ്യുന്നോണ്ട് കൊഴപ്പില്ലാന്ന് മാഷ എന്നെ പഠിപ്പിച്ചത്. പിന്നെ ഇതൊക്കെ ആർക്കും എപ്പോഴും ഉണ്ടാവുന്ന സംഭവം എന്നെ സൂക്ഷിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛനോട് ഞാൻ എത്ര പറഞ്ഞതാ ഒരു സ്കൂട്ടർ വാങ്ങിത്തരാൻ. എന്നിങ്ങനെ ചെറുതൊക്കെ കേൾക്കേണ്ടി വരും. പാത്രം ഒന്ന് തുറന്നു നോക്കിയാ മതി, നിറയെ റോഡപകടങ്ങളാ. അതിനിടയില് ഇല്ല, അത് ശരിയാവില്ല. പറഞ്ഞു കൊടുക്ക റോഡ്. അച്ഛനെ വാശിയാ. അല്ല മോളെ, നിന്നോടുള്ള സ്നേഹം മാത്രമുള്ള മനസ്സില് അതുകൊണ്ടുള്ള പേടിയല്ലേ. സ്വന്തന്നെ മെല്ലെ സൂക്ഷിച്ചു. ആ ഓക്കെ ഓക്കെ. ടോക്കൺ നമ്പർ 12. ആ 12. രോഗി മാത്രം പോയാ മതി. ഇയാളോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? അപ്പുകുട്ടാ, പൊട്ടന, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഒന്ന് ചോദിച്ച് മനസ്സിലാക്ക്. നിങ്ങളെ തമ്മിലാവാൻ കുറച്ച് വ്യത്യാസമല്ലേ. ഇരിക്കൂ, ഇരിക്കാൻ. ഇത്രേ ഉള്ളൂ. എന്താ സുഖം? ഇങ്ങനെ നോക്കിയാണ് ഞാൻ പോലെ. ഇയാളുടെ കൂടാരും വന്നിട്ടില്ല. എന്നാ പിന്നെ അയാളെ വിളിക്കും. നിങ്ങളെ വിളിക്കുന്നു, നിങ്ങളെ വിളിക്കുന്നു. ഇതും പെട്ടെന്നാണ്. എന്താ അസുഖം? കുടുംബത്തോടെ പൊട്ടന്മാരാണെന്നാ തോന്നുന്നത്. ഇതിപ്പോ എന്താ അസുഖം എങ്ങനെ മനസ്സിലാക്കുന്നത്? അതിന് വഴിയുണ്ട്. അതൊന്നുമല്ല, ഓ എന്ന് പറഞ്ഞാൽ ഛർദ്ദില്ലേ അല്ലേ? പൊട്ടന്മാരെല്ലാം കൂടെ ഒന്നായ. വേണ്ട വേണ്ട, ഇതുകൊണ്ട് ഫാർമസിന്ന് മരുന്ന് വാങ്ങിച്ചോട്. കേട്ടല്ലോ, അടുത്ത ആളെ വിളി. അത് നന്നായി. ഇന്ന് ഷൂട്ടിംഗ് ഉള്ളതാ, ഞാൻ ഈ ഡയലോഗ് ഒന്ന് പഠിക്കും. Come on, come on. മുകുന്ദൻ എവിടെയെന്ന് ഇവരോട് ചോദിക്കാം. ഈ പൊട്ടുമാരോടോ? അതൊക്കെ നീ നോയിക്കോ. ഈശ്വര, ഇതെന്താ പൊട്ടന്മാരുടെ സമ്മേളനം വല്ലതും നടക്കുന്നുണ്ടോ? നീ പേടിക്കണ്ട, നീ പേടിക്കണ്ട. വീട്ടുകാർ എനിക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന പെണ്ണിനെ ഒരു കാരണവശാലും ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല.
രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് പിൻഭാഗത്തെ മതിലിനടുത്ത് നീ കാത്തു നിൽക്കണം. അത്യാവശ്യത്തിന് വേണ്ട ഡ്രസ്സുകളും എടുത്തോളൂ. കുറച്ചു കാലം മാറി നിന്നാൽ എല്ലാം ശരിയാകും. ഈ കാര്യത്തിൽ എനിക്ക് ഒരുത്തരെയും പേടിയില്ല. ഏതവനാ എതിർക്കുന്നെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. ഞാൻ എതിർക്കൂടാ. എന്റെ മോളുടെ ജീവിതം തുടച്ചിട്ട് നീ ഒരിടത്തും പോകില്ല. അമ്മാവന് തപ്പം വന്നു ഇരിക്കും. അമ്മായി നീ ഞങ്ങൾ ഇരുത്താനും നോക്കണ്ട. ഇവിടെ പറഞ്ഞൊക്കെ ഞങ്ങൾ കേട്ടു. എന്ത്? ഏതാടാ പെണ്ണ്? ഏത് പെണ്ണ്? നീ ഇവിടെ ശൃംഗരിച്ചോണ്ടിരുന്ന ഏത് പെണ്ണു വട്ടാടാ? ഞാൻ ശൃംഗരിച്ചു? അത് ഞാൻ ഡയലോഗ് പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. പുതിയതായി ഞാൻ അഭിനയിക്കുന്ന സീരിയൽ മരുഭൂമിയിലെ വെള്ളപ്പൊക്കത്തിന്റെ സ്ക്രിപ്റ്റ് ആയത്. എനിക്കിന്ന് ഷൂട്ടിംഗ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും തീർച്ചയായും വരണം കാണാൻ. ഞങ്ങളോട്ട് വരുന്നില്ല, നീയോട്ട് പോകുന്നില്ല. അമ്മാവന് ദേഷ്യമുണ്ട്, എനിക്ക് മനസ്സിലായി. അമ്മാവനൊരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് അഭിനയം ഒരു ടൈം പാസ് അല്ല. മെഡിക്കൽ കോളേജിൽ 5 കൊല്ലവും ഞാനായിരുന്നു ബെസ്റ്റ് ആക്ടർ. ഈ അഭിനയിക്കാനുള്ള കഴിവ് ഒരു ദൈവാനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു. അമ്മാവനും അമ്മാവിയും ഇതിൽ അഭിമാനിക്കണം. അഭിനയം അത്ര മോശപ്പെട്ട കാര്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ എന്റെ മോളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഒരു ഡോക്ടർക്ക അല്ല സീരിയൽ നടനല്ല. ഇന്നത്തോടെ ഇതെല്ലാം അവസാനിപ്പിച്ചേക്കണം. നീ മിടുക്കൻ തന്നെ. എന്ത് മരുന്ന് കൊടുത്തിട്ടാ ഈ പൊട്ടന്റെ സംസാര ശൈലി തിരിച്ചു കിട്ടിയത്? അമേരിക്കൻ മാവ, അമേരിക്കൻ അമ്മാവൻ. അപ്പോ ഇവൻ പൊട്ടൻ അല്ല, ഇവൻ പൊട്ടനല്ല, അപ്പുകുട്ടൻ. അല്ല, നിന്നെ മറ്റേ മുതലാളി ഒഴിവാക്കാൻ കാരണം എന്താ? മുതലാളി ഈ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവറെ ഒഴിവാക്കാൻ കാരണം എന്താ? അവൻ ആളത്ര ശരിയല്ലാത്തോണ്ട്. ആ എന്റെ ആദ്യത്തെ മുതലാളി ആളത്ര ശരിയല്ല. എത്ര കാശ് കിട്ടിയാലും പണ്ടാടങ്ങാനായിട്ട് ആ സേട്ടൂടെ ഫൈനാൻസ് നടക്കൂല. ഈ വണ്ടിക്ക് ഫൈനാൻസ് ഉണ്ടാ? എന്റെ വണ്ടിക്ക് യാതൊരു പ്രശ്നമില്ല. എനിക്കത് മാത്രം കേട്ടാ മതി. അതാക്കോലിങ്ങടുത്ത് എന്റെ ദൈവമേ, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഫൈനാൻസ് ഇല്ലാത്ത വണ്ടി ഓടിച്ച് എനിക്ക് ചത്ത മതി. എന്തിനാ മനുഷ്യ പാവത്തിന് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? 7 മാസമായി ഫൈനാൻസ് അടയ്ക്കാതെ മുങ്ങി നടക്കുന്ന വണ്ടിയല്ലേ അത്? ആഹാ, നീ പൊടിയത് എത്രയെന്ന് വെച്ചാ കട്ടപ്പുറത്തിരിക്കുന്നേ. 4 കാശ് കിട്ടുന്നേ കിട്ടിക്കോട്ടെ. ഹലോ പെങ്കള്, റെഡിമേഡ് ഐശ്വര്യത്തെ ആദ്യത്തെ ഓട്ടം പെങ്കളുടെ ആയിക്കോട്ടെ. ഇങ്ങോട്ട് കയറി. തന്റെ കൂടെ എവിടേക്കും ഇല്ല. ആരെ വിട? എന്റെ പൊന്നെ, ഇതാ ആ വണ്ടിയല്ല, വെറുതെ ആരെ വിട്ടാ മതി. ആ വണ്ടി വേറെ മുതലാണ് വണ്ടിയാ. ആ വണ്ടിയിലെ പണി ഞാൻ അതോടെ നിർത്തി. ഇതിന് ഫൈനാൻസ് ഇല്ല. തന്നെ വിശ്വസിക്കാൻ പോടും. അയ്യോ, 100% വിശ്വസിക്കാം. ദേ നിങ്ങക്ക് സംശയം നോക്കിക്കോ. ഇത് ലാംബി, അത് ബജാജ്. ആ ശരി, കേറിക്കോ. ഇന്നെന്തെങ്കിലും സംഭവിച്ചാ തന്നെ ഞാൻ ഇതിനകത്തിട്ട് കുഴിച്ചു മൂടും. കുഴിച്ചു മൂടിക്കോ, കേറി. വണ്ടി എടുത്തു. മിനിമാണോ 6 രൂപ? മിനിമാണോ 6? 6 കൊടുത്ത് കാലം കുറയില്ലേ മകളെ. ആ തുണിക്കടയുടെ മുമ്പിൽ നിർത്തണം. നിർത്താം. ആ താനോട് നിൽക്ക്, ഞാനൊന്ന് കൊടുത്തിട്ട് വരാം. ഡേ, എന്റെ ലഗേജ് കണ്ട് സൂക്ഷിക്കണേ. അത് ഞാനേറ്റു പെങ്ങളെ. ആ അതെനിക്ക് വേടി. ഏതായാലും പെങ്ങളുടെ തെറ്റിദ്ധാരണ മാറിയില്ലേ, അത് മതി. ആ വണ്ടിയെ നോക്കി, തുണിക്കടക്കാരന്റെ പലിശ കിട്ടിട്ട് 2 മാസമായി. ഹലോ, ഗുഡ് മോർണിംഗ് ഫൈനാൻസിയേഴ്സ്. നിനക്ക് പണിയൊന്നും ഇല്ലേടേ? ഈ ലോകത്ത് ഓട്ടം ഉള്ളിടത്തോളം കാലം ഈ കുട്ടന് പണി ഉണ്ടാവും. അത്രയും കാലം ഞങ്ങൾക്ക് ഫൈനാൻസ് കമ്പനി ഉണ്ടാവും. ഇത്തവണ എന്റെ ഓട്ടോ ഫൈനാൻസ് ഫ്രീ. അത് ശരി, അപ്പൊ വരട്ടെ. അങ്ങനെ പോകല്ലേ. ഒരു ചില്ലി കാശ് പോലും ഫൈനാൻസ് ഇല്ലാത്ത വണ്ടിയാണ് ഞാൻ ഓടിക്കുന്നതെന്ന് നിങ്ങൾ കാണണം. എന്നാൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. അതൊക്കെ പിന്നെ കാണാം, ഇപ്പൊ സമയമില്ല, ഞങ്ങൾ പോയി. അങ്ങനെ അങ്ങോട്ട് പോയാൽ എങ്ങനെയാണ് ശരിയാവണത്? ഒരു ഫൈനാൻസ് ഫ്രീ ഓട്ടോ കൊള്ളപ്പലിശക്കാർക്ക് കണ്ണിറയെ കാണുവാനുള്ള സുവർണാവസരം കണ്ണിറയെ കണ്ടേച്ചു പോകൂ. ഇത് വലിയ മെനക്കേടായല്ലോ. എവിടെയാണ് നിന്റെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്? ഇതാണോ? 68 കൺകുളിർക്കെ കണ്ടോളൂ. കണ്ടുകൊണ്ടിരിക്കുന്ന സുവർണാവസരം. കുഞ്ഞമ്മാവ ഡയറിയുടെ ഇത് ലോനപ്പന്റെ വണ്ടി തന്നെ. കഴിഞ്ഞ 7 മാസമായിട്ട് ഞങ്ങൾ തപ്പി നടക്കുക. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വണ്ടിയല്ല. ഇത് ആലുവ കിടന്ന് ഓടിയിരുന്ന വണ്ടി. ഇന്നേക്കാണ് കൊണ്ടുവന്നേ ഉള്ളൂ. ആലുവയിലുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടി. അവിടെ വന്ന് പിടിക്കാതിരുന്ന ഇവിടെ കൊണ്ടുവന്നാലും ഈ വണ്ടി ഞാൻ മാറൂല. എന്റെ കുഞ്ഞമ്മാമ എന്നെ ചതിക്കല്ല. എന്റെ കഞ്ചിരി പാട്ടിരുന്നേ എന്റെ കുഞ്ഞമ്മാമ. അന്ന് പോണോന്ന്.
വഴിയെ പോയ വയ്യാവിലെ എടുത്ത് തല വെച്ച പോലെയല്ല. ഇനി ആ പെങ്ങളോട് ഞാൻ എന്ത് സമാധാനം പറയും? വണ്ടി എവിടെ പോയി? പോയിന്നോ വണ്ടി? അവര് പിടിച്ചോണ്ട് പോയി ബംഗളെ. ആ പുതിയ മുതലാളുള്ള വണ്ടിയും ഫൈനാൻസ് തെറ്റി കിടക്കുകയാണ്, ഞാൻ അറിഞ്ഞില്ല ബംഗളെ. രണ്ടു ദിവസത്തിനുള്ള ആ സാധനങ്ങൾ ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു കൊണ്ടു തരാം. അവിടത്തെ രണ്ടു ദിവസമായിട്ട് വീടും തപ്പി കറങ്ങുകയാണ്. ഇതന്നെയാണല്ലോ ആ ആളും ഇവിടെ തന്നെ ഉണ്ട്. എത്ര കാശായി? 50. നിന്റെ ഒടുക്കത്തെ കാശ്. ആ കാശ് അങ്ങോട്ട് കൊടുത്തേരി. എന്ത് കൊടുക്കണോ കാശ്? താങ്കാരനല്ലേ ഇതൊക്കെ ഉണ്ടായത്, കൊടുത്താ മതി. ദൈവമേ, ഞാൻ തന്നെ കൊടുക്കണ. എന്നാ പിടി, ഞാൻ ഡ്രൈവറായിട്ടാണ് പന്നി. അവിടെ കിടന്ന് സർക്കസ് കളിക്കണ്ട്, ചെന്ന് ചോദിക്കും. ഏയ്, ഞാൻ ഇത്ര ചെറിയ കാര്യങ്ങളിൽ ഇടപെടാറില്ല. മോളി ചെല്ലു. അയ്യടാ, തന്റെ വണ്ടിക്കകത്ത് കേറി അന്നോട്ട് തുടങ്ങിയത് എന്റെ കഷ്ടകാലം. നടക്കണോ? ഈ പെൺകൊച്ചെന്റെ മാത്രല്ല, കരിയും കണ്ടേ പോവും. ശരീരം നന്നാക്കിക്കോ, നന്നാക്കിക്കോ. ഗുണ്ടാപ്പണിക്ക് പോണ്ടതല്ലേ. കുട്ടി എന്തായി പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അഭിനയം അറിയാല്ലേ. അതെങ്ങനെ മനസ്സിലായി? ഞാനിപ്പോ രണ്ട് സീരിയലിൽ അഭിനയിക്കുന്നുണ്ട്, കണ്ടു കാണും. രാവണന്റെ ദുഃഖം, മറ്റൊന്ന് ജമന്തിപ്പൂവിന്റെ നിറം പച്ച. പിന്നെ പല പല സിനിമകളിലും ഓഫർ വരുന്നുണ്ട്. ആ തന്നോളൂ. എന്ത്? ഓട്ടോഗ്രാഫ്? ഓട്ടോഗ്രാഫോ? എന്റെ ഫാനല്ലേ. ഫാനിലേറ്റൊന്നുമല്ല. എന്റെ ഡ്രസ് അവിടെ. അതല്ലേ ഇട്ടിരിക്കുന്നത്? ഇതല്ല. ഓ, വേറെ ഡ്രസ്സാ. എവിടെയാ ഊരി ഇട്ടത്? ലേഡീസിനോട് അപമര്യാദയായിട്ട് പെരുമാറുന്നുണ്ടല്ലോ. രാവിലെ മേക്കിട്ട് കയറാൻ വരുതാ. എന്റെ സാധനങ്ങൾ മേടിച്ചു വെച്ച് കൊല്ലം വരുന്നു. ഇതുപോലെ വട്ട കേസുകളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. നേരത്തെ വലിയ ശല്യമായല്ലോ. അങ്ങനെ വിട്ട ശരിയല്ല, അകത്തേക്കില്ല. ഏത് പാതാളത്തിലേക്ക് പോയാലും ഞാനും കൂടെ വരും. എന്നാ വാ, വാ. ഞാൻ ബാത്റൂമിലേക്കാ പോകുന്നത്, നമുക്ക് ഒരുമിച്ച് കുളിക്കാം. ഇറങ്ങി പോടി പുല്ലേ. എന്നെ ഗതിയിലാക്കിയത് താൻ ഒരുത്തന. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. പോകരുത്, കട്ടിക്കിടിച്ചാ പോകരുത്. പെങ്ങൾക്ക് എന്ത് വന്നാലും കൂടെ ഉണ്ടാവും. ഈ വീട്ടിൽ വേറെ ആരുമില്ലേ? അമ്മേ, ചേച്ചി, മായാജാലോ. അവിടെ കഥകളിക്കുന്നു, ഇവിടെ പൊങ്ങുന്നു. അല്ലേടാ കൊരങ്ങ? കൊരങ്ങനല്ല, അപ്പുക്കുട്ടൻ. മിണ്ടിപ്പോവരുത്, മാന്യന്മാരെ ആക്ഷേപിക്കരുത്. എന്റെ സാധനങ്ങൾ കട്ടുകൊണ്ട് പോണ തനിക്ക് എന്ത് മാന്യതയോ? കള്ളന്മാരെ, ഈ പെണ്ണ് പോയില്ലേ? കൊറേ നേരമായല്ലോ ഇവിടെ ചെലക്കുന്നു. ദൈവമേ, ഡബിൾ റോളാ. MGR വേണം എങ്ക വീട്ടു പിള്ളി. അതെ, രണ്ട് ഇരട്ടകളാണ് ആദ്യം അവരെ പ്രസവിച്ചത്. ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക്, പിന്നെ ഇരട്ടകളായിട്ട് ഓരോരുത്തരെ. അതല്ലേ അതിന്റെ ഒരു ട്വിൻസ്? നിങ്ങൾ രണ്ടിൽ ആരാണ് സാധനങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നത്? ഏയ്, ഞാനല്ല, ഞാൻ ഒരിക്കലുമല്ല. എന്താ കളിയാക്കാണോ? അല്ല കുട്ടി, ഇവര് മൂന്ന് പേരാ. ഇത് ഡോക്ടർ മുകുന്ദൻ, ഇത് ഇയാളുടെ സഹോദരൻ സഹദേവൻ. നമസ്കാരം. കുട്ടി ഉദ്ദേശിക്കുന്ന ആള് മൂന്നാമത്തതാ, അരവിന്ദൻ. ദൈവമേ, ട്രിപ്പിൾ റോൾ. കമലഹാസൻ പടം, മൈക്കിൾ മദനൻ കാമരാജ്. ഒരു സത്യം പറയാലോ, അരവിന്ദനെ കൊണ്ട് നാണം കെട്ടിരിക്കാ ഞങ്ങള്. അവരെ പോലൊരു ചെറ്റ ഈ ഭൂമിയിൽ കാണില്ല. നല്ല ബെസ്റ്റ് ഐഡിയ കേട്ടോ. അതിനൊക്കെ കൂട്ടു നിൽക്കാൻ ഇവനും എത്ര പറഞ്ഞാലും കേക്കില്ല. ആ മുടിഞ്ഞ വണ്ടി കച്ചവടം നിർത്താൻ ഇപ്പൊ തന്നെ നോക്ക്. എന്ത് കാര്യം ഉണ്ടായിട്ടാ ഞങ്ങള് കുട്ടിയിലെടുത്ത് ചീത്ത കേട്ടത്? എന്നിട്ട് അയലവിടെ. ഇവിടെ ഇല്ലെന്ന് പറയുന്നല്ലേ ബുദ്ധി. ഇവിടെ ഇല്ല, സത്യമൊക്കെ ഇവിടെ ഇല്ല. അതെയോ അപ്പുകുട്ടാ, അവൻ അതെടുത്ത് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഈ കുട്ടിയെ വിളിച്ച് ഓഫീസിലേക്ക് ചെല്ല്. എന്നിട്ട് ആ ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കാൻ അരവിന്ദനോട് പറ. ഡേ, അതെങ്ങ് എടുത്ത് കൊടുത്തേക്ക്. ഇതൊക്കെ എന്നോട് എന്തിനാ പറയുന്നത്? അവനോട് പോയി പറ. അവനോ? ഏതവൻ? അതാ അവൻ. ഓ, മറ്റേ ഐഡിയ. അതെവിടെ ഇരിക്കുന്നത്? അവന്റെ ക്യാബിനിൽ കാണും, സാധാരണ വെക്കുന്ന സ്ഥലമില്ലേ? എനിക്കറിയാം. എന്നാ എടുത്ത് കൊടു, കുട്ടി വരൂ. ഒന്ന് നിന്നെ. അരവിന്ദൻ എന്ന് പറയുന്ന തല്ലി പൊളി തെണ്ടി ചെറ്റോട് പറഞ്ഞേക്ക്, അവൻ എന്തെങ്കിലും എന്റെ കയ്യെ കിട്ടും. ഒന്ന് ഞാൻ അവനെ പപ്പടം പോലെ പുടിക്കുന്നു. വാ വാട പറഞ്ഞ. തൃപ്തിയായില്ലേ രണ്ടുപേർക്കും? അമ്മ അമ്പലത്തിൽ പോയത് രണ്ടെണ്ണത്തിന്റെയും ഭാഗ്യം. ഇതൊക്കെ എന്റെ ബിസിനസിന്റെ ഒരു ഭാഗമല്ലേ. ബിസിനസ്? അതെ, ഡോക്ടർക്ക് സീരിയലിൽ അഭിനയിക്കാമെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ ആവാം.
പോടാ അമ്മാവനും വന്നേ. വേഗം ഓഫീസിലെത്തിയില്ലെങ്കിൽ ആ വായ നോക്കി അപ്പുക്കുട്ടൻ ഓഫീസ് അടക്കം അവൾക്ക് എടുത്തു കൊടുക്കും. വാ കറക്റ്റ്. കാൽനടക്കാർ പോലും ജീവൻ പണയം വെച്ചാ റോട്ടിൽ ഇറങ്ങുന്നത്. അതിനിടെ സ്കൂട്ടറും കൊണ്ട് നിരത്തിലിറങ്ങിയാൽ നീ തിരിച്ചു വരുമ്പോ ആദ്യം പിടിച്ചിരിക്കാൻ വയ്യ. ലോകത്ത് ഞാൻ മാത്രമാണല്ലോ സ്കൂട്ടർ ഓടിക്കാൻ പോകുന്നത്. സ്നേഹം കൊണ്ടല്ലേ മോളെ വേണ്ടത് പറയുന്നത്? അല്ല, ഇതൊരുമാതിരി പഴഞ്ച സമ്പ്രദായ. അച്ഛനമ്മയ്ക്കും പറ്റാത്തൊന്നും മക്കൾക്കും പാടില്ലെന്ന്. അങ്ങനെയാണോ ഞങ്ങൾ ഇതിനെ വളർത്തിക്കൊണ്ടു വന്നത്? ഈ ഒരു കാര്യത്തിനല്ലാതെ മോളുടെ ഇഷ്ടത്തിന് ഒരിക്കലെങ്കിലും ഞങ്ങളെ എതിരെ നിന്നിട്ടുണ്ടോ? പറ. എനിക്കറിയില്ലേ, സ്കൂട്ടർ വാങ്ങുന്ന കാര്യത്തിലും മാഷ് സമ്മതിക്കും. അത്രയ്ക്ക് നിർബന്ധാണോ നിനക്ക്? ഓട്ടോറിക്ഷയെ പ്രോബ്ലങ്ങളും മടുത്തു. 10,000 കൊടുത്താ കിട്ടുമോ? പഴയത് കിട്ടും, പക്ഷെ നിങ്ങൾക്ക് പുതിയത് തന്നെ വാങ്ങിക്കാം. മാഷേ, അച്ഛന്റെ ഈ പണം തികയില്ല മോളെ. ആ അതിനൊക്കെ വഴിയുണ്ട്, നമുക്ക് ലോൺ എടുക്കാം. കടം വാങ്ങാന്ന് വെച്ചാ മാസം മാസം ഞാൻ അടിച്ചോളാം. ശരി. നമസ്കാരം മാഷേ. വരണം വരണം. ആ പിന്നെ വണ്ടിയുടെ ലോൺ ശരിയായിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങളോട് അറിയണം. അകത്തേക്കിരിക്കാം. മാഷ ഞങ്ങളടുത്ത് ഇന്നലെ ആദ്യമായ ഒരു കാര്യം ചോദിച്ചു വന്നതല്ലേ, നടത്തി തരാതിരിക്കോ? അല്ല, കുടിക്കാൻ എന്തെങ്കിലും? കുടിക്കാൻ മാത്രമല്ല, കഴിക്കാനും ആയിക്കോട്ടെ. ഏയ് അതൊന്നും വേണ്ട. ഇരിക്കും ഇരിക്കും. പാർവതി, കുറച്ച് ചായ എടുക്കണേ. മാഷേ, രണ്ടുതരം സ്കീമുകളാണുള്ളത്. ഒന്ന് 3 വർഷം കൊണ്ട് അടക്കേണ്ടത്, മറ്റേത് 2 വർഷം കൊണ്ട്. നമുക്ക് ഏതാണ് വേണ്ടത്? ഞാൻ മോനോടും ചോദിക്കട്ടെ. ഓ ആരതി, ആരതി, ഈ 3 കൊല്ലത്തിന്റെ സ്കീം. ഇവർ ഓട്ടോ ഫൈനാൻസേരാ? ആ എനിക്കറിയാം. എന്നിട്ട് നിങ്ങളൊന്നും പറഞ്ഞില്ല? അതിന് ഈ കുട്ടി മാഷിന്റെ മോളാണെന്ന് അറിയില്ലായിരുന്നു. അറിയില്ലായിരുന്നു, അറിഞ്ഞിരുന്നെങ്കിൽ വരില്ലായിരുന്നു. എന്താ മോളെ? അച്ഛവര് വണ്ടിക്കള്ളന്മാരാ. വണ്ടികളെ തട്ടിക്കൊണ്ട് പോലെ അവര് പണി. അത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ കേറി 2 ഓട്ടോറിക്ഷമാരെ തട്ടിക്കൊണ്ട് പോയത്. അത് ഞങ്ങളുടെ ബിസിനസിന്റെ ഒരു ഭാഗമാണ്. മോഷണോ? ഹേയ്, മോഷണമല്ല. ഈ തട്ടിയെടുക്കൽ, പിടിച്ചു പറി എന്നൊക്കെ വേണമെങ്കിൽ പറയല്ലേ. ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്കണം. നിങ്ങളൊന്നും പറയണ്ട, നിങ്ങളായിട്ട് യാതൊരു ഇടപാടും ഞങ്ങൾക്ക് വേണ്ട. അച്ഛനൊന്നും പറയണ്ട, നാലാളെ വിളിച്ചടിച്ചോടിക്കുക വേണ്ടത്. ഇവന്മാര് കള്ളന്മാരാ. സൂക്ഷിച്ച് സംസാരിക്കണം, ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? കാണുന്ന വണ്ടിയുടെ പുറത്തേക്ക് കയറി ഇറങ്ങുന്ന ഞങ്ങള് കണ്ടതിന്റെ ദേഷ്യമായി കുട്ടിക്ക്. നിന്റെ അരിവണ്ണേ, ഞങ്ങൾ ഫൈനാൻസുകാരാ. വണ്ടിക്ക് ഫൈനാൻസ് കൊടുത്തത് കൃത്യമായി തിരിച്ചറച്ചില്ലെങ്കിൽ വണ്ടി ഞങ്ങൾ പിടിച്ചോണ്ട് പോകും. പിടിക്കാൻ ചെല്ലുന്ന വണ്ടിയുടെ പുറത്ത് കയറി സർക്കസ് കാണിക്കാൻ ഞങ്ങൾ പറഞ്ഞു. പെൺകുട്ടികളായ കുറച്ചൊക്കെ അടക്കം ഒതുക്കാൻ വേണം. അല്ല, തെരുവ് നിരങ്ങി നടക്കരുത്. 3 പേർച്ച മൂലയിലിരിക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ലോറി പിടിക്കാൻ ചെന്നപ്പം അതിന്റെ മുകളിൽ നിന്ന് നിരങ്ങുന്ന കുട്ടി കൂടെ 2, 3, 5 ആണുങ്ങൾ. കേട്ടതോ മതിയായിരിക്കെ. ഒരു നല്ല കാര്യത്തിനാണല്ലോ കരുതിയാ സ്കൂട്ടർ വാങ്ങാന്ന് കരുതിയത്. ഇനി അത് വേണ്ട. ക്ഷമിക്കണം, നിങ്ങൾക്ക് പോവാം. ഇങ്ങനെയാണെങ്കിൽ ഈ കുട്ടിക്ക് ഫൈനാൻസ് ചെയ്യാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. തന്നാലും വേണ്ട, പോകാം. ഉടനെ പോവാം. തൃപ്തിയായില്ലേ നിനക്ക്? മാനു മര്യാദയായിട്ട് ഞാനും നിന്റെ അമ്മയും വീടോട് കഴിഞ്ഞത് നീ ആയിട്ടത്. അവര് പറഞ്ഞിട്ട് പോരത്, ഇനി വീട് വിട്ട് പുറത്തിറങ്ങി ഒന്നുകളി ഞാൻ ഓടിയാത്ത. മോളിപ്പോഴും അച്ഛനോട് പറഞ്ഞിട്ടാ. ഏ മോളെ നോക്ക്, അച്ഛനൊരു അബദ്ധം പറ്റി. കാര്യം മനസ്സിലാക്കാതെയാ അച്ഛൻ മോളോട് ദേഷ്യപ്പെട്ടത്. സ്കൂട്ടർ മേടിക്കാൻ ഫൈനാൻസും തേടി ആ കള്ളക്കൂട്ടങ്ങളുടെ അടുത്തേക്ക് എന്ന് ചെല്ലാൻ ഏത് നേരത്താണാവോ എനിക്ക് തോന്നിയത്. ഒരുപാട് ഉപദ്രവങ്ങള് അവന്മാരും മോക്കുണ്ടാക്കിയിട്ടുണ്ടല്ലേ. മോൾ എന്താ കാര്യം അച്ഛനോട് നേരത്തെ പറയാൻ? നേരിട്ട് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റില്ലായിരിക്കും. എന്നാലും ഏതൊരു കൊലക്കമ്പനിയും ആജ്ഞാപിച്ചു നിർത്താനുള്ള ശക്തി ഇപ്പോഴും എനിക്കുണ്ട്. എന്താ അച്ഛനും മോളും കൂടെ ഒരു കാര്യാലോചന. ആ തണക്കൊക്കെ കഴിഞ്ഞ് മോൾ ഇങ്ങോട്ട് എഴുന്നേറ്റട്ടെ. വാക്ക് വിശ്വസിച്ച് അവരെ മുന്നിൽ വെച്ച് എന്നെ ശാസിച്ചപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഇപ്പോഴും അവര് തന്നെ ജയിച്ചത്. പോട്ടെ, അവസാന വിജയം മൂക്കുള്ളതാ. ഹാ, നീ ഇത് ഇവിടെ ഇരിക്കായിരുന്നോ? ഞാൻ നിന്നെ എവിടെയൊക്കെ തപ്പി. എന്ത് പറ്റിയോരേകാന്തത? ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ഇരിപ്പാണോ? കഴിക്കാനുള്ള ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുള്ള ഇരിപ്പാണോ? എനിക്കൊന്നും വേണ്ട. അതെ, വാരി വലിച്ച് തിന്നിട്ട് ദഹനക്കേടായി കാണും.
നീ എന്നെ കണ്ടു പഠിക്ക്. മിതമായ ആഹാരം, നല്ല വ്യായാമം, അത്യാവശ്യത്തിന് ശൃംഗാരം. പിന്നെ ഗുഡ് ഈവനിങ് സർ, ഓർഡർ പ്ലീസ്. ഒരു ലൈറ്റ് ആയിട്ട് ഒരു 12 ചപ്പാത്തി, ചപ്പാത്തി, രണ്ട് ബീഫ് ഫ്രൈ, ബീഫ് ഫ്രൈ, ഒരു ലസ്സി. പിന്നെ പിന്നെ പറയാം, ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. ചെല്ലോ. താങ്ക് യു സർ. ചെയ്തത് തെറ്റല്ലേ എന്നൊരു തോന്നൽ. ഒരു തെറ്റുമില്ല, ചപ്പാത്തിയും ബീഫും നല്ല കോമ്പിനേഷനാ, ആരും ഒരു തെറ്റും പറയില്ല. അതല്ല മാവ, ആ പെൺകുട്ടിയോട് ചെയ്തത് തെറ്റ് തന്നെ. ഓ ആ മാഷമോള്, അതോർത്ത് നീ വിഷമിക്കണ്ട, ദൈവം സഹായിച്ചാൽ നീ അവളെ കുഞ്ഞമ്മായി എന്ന് വിളിക്കണ്ട. അയ്യടാ, മൂക്കി പല്ല് മുളച്ചു, കിളുന്ത് പെണ്ണിനെ കെട്ടാൻ നടക്കുന്നു. നിനക്കറിയാഞ്ഞിട്ടാ, അതാ ഇപ്പോഴത്തെ ഫാഷൻ. ഞങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഒരു കലക്ക് കലക്ക്. അവളെ പറ്റി എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എനിക്ക് അവളോട് സോറി പറയണം, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ വിഷമിപ്പിച്ചതിന് എനിക്ക് സോറി പറഞ്ഞേ പറ്റൂ. ഒരു പഴഞ്ചൻ റൊമാൻസ് മണക്കുന്നുണ്ടോ എന്നൊരു സംശയം. അരവിന്ദ, ഇതിന്റെ ബില്ല് ആര് പേ ചെയ്യും? ലൈറ്റ് ഭക്ഷണമല്ലേ, സ്വന്തമായിട്ട് കൊടുത്താൽ മതി. ഓട്ടോ, ഓട്ടോ, രാവിലെ തുടങ്ങി അലച്ചില്ല, ഈ കുടിശ്ശിക പാർട്ടീസിനൊന്നും കാണുന്നില്ലല്ലോ. നിർത്ത് 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 നിർത്തേ. കുഞ്ഞമ്മാവ, ഓ തേടിയ വള്ളി കാലേ ചുറ്റി എടുത്ത് കള. അതല്ല പിന്നെ മാഷമോള്, ചുറ്റിയ വണ്ടി മുറുകാതെ നോക്കണേ മോനെ. കുറച്ചു കടത്തോട്ട് നിർത്തേ വണ്ടി, കുറച്ചു കടത്തോട്ട് നിർത്താം. Stop the bike. Excuse me. Hello. ഇന്നലെ ഓട്ടോ, അച്ഛൻ വീട്ടില് ഫൈനാൻസ്, ഓട്ടോ. കുഞ്ഞമ്മ വന്നേ, സോറി പറ, സോറി പറ, സോറി പറ. ഇന്നലെ കുട്ടി സഞ്ചരിച്ചിരുന്ന ഓട്ടോ പിടിച്ചതിന് സോറി. കുട്ടി ഇന്നലെ അവിടെ അപമാനിച്ചതിന് സോറി. വീട്ടിൽ വന്ന് കള്ളം പറഞ്ഞതിനും സോറി. ഇവൻ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ആരാ നിങ്ങള്? ഭയങ്കര ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. ആർക്കാരും ദേഷ്യം കാണും, അത്ര മോശമായിട്ടല്ലേ നമ്മൾ പെരുമാറിയത്. ഇത് വലിയ കഷ്ടായല്ലോ, നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, ആരാ നിങ്ങള്? ഞാൻ അരവിന്ദൻ, ഇതെന്റെ കുഞ്ഞമ്മാവന്. ഞാൻ കുഞ്ഞനന്ദൻ, ഇവന്റെ അമ്മയുടെ ആങ്ങളയാണെങ്കിലും പ്രായത്തിൽ ഞാനാ എളുപ്പം. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നേ? എന്റെ മനസ്സിന്റെ വിഷമം കൊണ്ടാ, ചെയ്ത തെറ്റിന് സോറി പറയാതെ ഉറക്കം വരില്ല എനിക്ക്. അതിനെ നെട്രോനൈറ്റ് കഴിച്ചാ മതി. നെട്രോനൈറ്റോ? അതെന്താ? ഉറക്ക ഗുളിക. തമാശ പറയരുത്. സീരിയസ് ആയിട്ട് തന്നെ ഞാൻ പറയുന്നേ, എന്ത് തെറ്റ് ചെയ്തു നിങ്ങളെ പറയുന്നേ? നിങ്ങൾക്കേ ആള് മാറി കാണും, ഞാൻ നിങ്ങൾ ആദ്യമായിട്ട് തന്നെയാ കാണുന്നേ. ഈ ഫേസ് ഒരു ഓർമ്മയില്ലേ? ശങ്കരൻ മാഷ മോള്. അതെ, ഞങ്ങൾ ഇന്നലെ വീട്ടിൽ വന്നത് ഓർമ്മയില്ലേ? ഓട്ടോ ഫൈനാൻസേഴ്സ്. നിങ്ങളെന്നെ കണ്ടില്ലേ? അതെന്റെ സിസ്റ്ററാ, ഞങ്ങള് ട്വിൻസാ. കണ്ട ഒരുപോലെയാ. നിങ്ങൾ വന്നു പോയത് പിന്നെ അച്ഛൻ ഒരുപാട് ബഹളം ഉണ്ടാക്കി, അവൾ ആകെ വിഷമിച്ചിരിക്ക. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒരു ഉപകാരം ചെയ്തു, വീട്ടില് വന്ന് അച്ഛൻ അമ്മയുടെ മുന്നിൽ വെച്ച് സത്യം തുറന്നു പറയണം, എന്നാലേ അച്ഛന്റെ തെറ്റിദ്ധാരണ മാറും. അച്ഛനോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കാം. ഓട്ടോ കുറച്ച് തിരക്കില്ലേ? ഓട്ടോ ബാക്ക് എഞ്ചിൻ അല്ലായിരുന്നു. അത് സാരമില്ല. ഇവിടെ ഇവിടെ ഉണ്ട്. താങ്ക് യു. ഞങ്ങൾ വരുമെന്ന് സിസ്റ്ററോട് പറഞ്ഞേക്കണം. ഓക്കേ ബൈ. ട്വിൻസ് ഇരട്ടകൾ, അവിടുത്തെ പോലെ ഇവിടെയും. എന്താ ഈ മല പരാതിയായിട്ടാണോ വരവ്? അത് പിന്നെ. അതെ, പരാതി പറയാൻ തന്നെയാ വന്നത് ഇവനെ കുറിച്ച്.
തെറ്റ് ആർക്കും പറ്റും. അത് തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിച്ചാൽ പ്രശ്നം തീർന്നില്ലേ? അതല്ലേ അതിന്റെ ശരി. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? മാഷ് എന്നോട് ക്ഷമിക്കണം. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാൻ മോളെ കുറിച്ച് പറഞ്ഞതൊക്കെ കള്ളമാണ്. ഫൈനാൻസുകാരായ ഞങ്ങളെ കള്ളന്മാരെന്ന് പറഞ്ഞപ്പോ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ നുണയാണത്. ബിസിനസ് സംബന്ധമായി എന്തെങ്കിലും ചെറിയ നുണയൊക്കെ പറയുമെങ്കിലും നല്ലൊരു പെൺകുട്ടിയെ കുറിച്ച് മോശമായി പറഞ്ഞതിൽ പിന്നെ മനസ്സിന് ഒരു സമാധാനം ഇല്ലാതായി. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണല്ലോ ഇതൊക്കെ ഉണ്ടായത്. ഞാൻ മനസ്സിലാക്കിയടത്തോളം രണ്ട് വശത്തും തെറ്റുണ്ട്. ഏതായാലും കുറ്റം ഏറ്റുപറയാനുള്ള ഈ മനസ്സുതയുണ്ടല്ലോ, അതെനിക്കിഷ്ടായി. ഞങ്ങൾ പോയ പിന്നെ കുട്ടിയെ ഒരുപാട് മാഷ് വേദനിപ്പിച്ചു എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? മാഷ് രണ്ടാമത്തെ മോള്. രണ്ടാമത്തെ മോള്? ഞങ്ങൾ വഴിക്ക് വെച്ച് കണ്ടിരുന്നു. ട്വിൻസ് ആണല്ലേ. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്ക് ഒറ്റ മോളേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ അവിടെ കണ്ടത് ഇവിടെ കണ്ടത് ഒരാള് തന്നെയാ, ആരതി. അത് ശരി, ഇതൊക്കെ ഇവളുടെ കളിയായിരുന്നല്ലേ. ഏതായാലും എന്റെ മോള് തന്നെ സ്കോർ ചെയ്തു കേട്ടോ അരവിന്ദ. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഉള്ളു മാത്രമേ ഉള്ളൂ. ഇത് തന്നെ അധികമല്ലേ. ഇത്ര സ്മാർട്ടായ ആരതിയെ ഇനി ഇവിടെ വെച്ചോണ്ടിരിക്കുന്നത് തീരെ ശരിയല്ല. അല്ല, അതിനുള്ള വഴിയും എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഉണ്ടാക്കും. ഷൂട്ടിങ്ങിന് എത്രയും പെട്ടെന്ന് എത്തണം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അവരാച്ച മൂന്ന് പ്രാവശ്യം ഫോൺ ചെയ്യുന്നു. അതുകൊണ്ട് പേഷ്യൻസിനെല്ലാം ഞാൻ പറഞ്ഞു വിട്ടു. എന്ത് പറഞ്ഞു? ഡോക്ടറിന് മാറാ രോഗമാണ്, പകരും. പിന്നല്ലാതെ ഹീറോയിൻ ഉൾപ്പെടെ ബാക്കിയെല്ലാവരും അവിടെ വെയിറ്റിംഗ് ആണെന്ന് അവറാച്ചനോട് നീ എന്ത് പറഞ്ഞു? മൂന്ന് പ്രാവശ്യം ദേ തിരിച്ചു കഴിഞ്ഞു, ദേ തിരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ലേറ്റായി വന്നതിന് കഴിഞ്ഞ സീരിയലിലെ ഹീറോയ്ക്കെതിരെ കേസ് കൊടുത്ത ആളെ അവറാച്ചനായിരിക്കും. ഹലോ, അതെ, പിന്നെ മുകുന്ദൻ ഇവിടുന്ന് തിരിച്ചു കഴിഞ്ഞു കേട്ടോ. അരമണിക്കൂറായെന്ന് പറ അരമണിക്കൂറായെന്ന് പറയാനാ മുകുന്ദൻ പറയുന്നത്? നീ പോയി കറക്ക്. ഓ, വന്നു അമേരിക്കൻ പാല. മുകുന്ദനല്ലേ ഇവിടെ? ആ ഉണ്ട്, പക്ഷെ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോവാൻ നിക്കുക. എവിടെ? ഈ സീരിയല്. സീരിയലോ? സീരിയലല്ല, സീരിയസ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ കാണാൻ പോവാൻ നിക്കുക. അതൊക്കെ പിന്നെ പിന്നെ കാണാം. അവനെ കൊണ്ട് ലഞ്ചിനെ എല്ലാം ഒന്ന് ഞാൻ ഡി ഐ ജിക്ക് വാക്ക് കൊടുത്തിട്ടോ. ഈ ഡി ഐ ജിമാർക്ക് വേറെ പണിയൊന്നും ഇല്ലേ? എന്താ? അല്ല, ഡി ഐ ജിമാർക്കൊക്കെ ഇപ്പൊ ഒരുപാട് പണിയാണല്ലോ. യെസ് യെസ് കറക്റ്റ്. നമുക്ക് ലഞ്ച് നിന്റെ ഇവിടുത്തെ തിരക്കൊക്കെ കഴിഞ്ഞല്ലോ. ഇവിടുത്തെ തിരക്കൊക്കെ കഴിഞ്ഞു, പിന്നെ വേറെ എവിടെയാണ് നിനക്ക് തിരക്ക്? അതെ, ഡോക്ടർ അലക്സാണ്ടറിന്റെ ഹോസ്പിറ്റലിൽ ഇപ്പൊ ഡ്യൂട്ടി നോക്കുന്നുണ്ട്. ഡോക്ടർ അലക്സാണ്ടർ ഈസ് മൈ ക്ലോസ് ഫ്രണ്ട്. ഞാൻ ഇപ്പൊ തന്നെ അല്ലെ വിളിച്ച് പറഞ്ഞേക്കാം നിന്നെ ഇന്നത്തെ ഡ്യൂട്ടി ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി. ഹലോ ഡോക്ടർ അലക്സാണ്ടർ. എന്റെ വീട്ടില് ഒരു നമുക്ക് ഇവനെ അവിടെ പോകുന്ന വഴി കയറ്റി ഒരു ചെറിയ ഷോക്ക് കൊടുത്താൽ വെറും 250 വാട്സ് കൂടുതലൊന്നും. നാളത്തേക്ക് മാറ്റി വെച്ചാൽ ഞാനും കൂടെ വരാം. ഡി ഐ ജി അവിടെ നീ വരേണ്ട ആവശ്യമേ ഇല്ല. അതെന്താ? ഇപ്പൊ തന്നെ അവിടെ ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഇവനെയൊക്കെ പറഞ്ഞു വിടുന്ന സമയം കഴിഞ്ഞിരിക്കും. ഷൂട്ടിംഗ് തെറ്റിച്ച കേസ് കൊടുക്കുന്ന ആളാ ഇൻസ്റ്റിറ്റ്യൂട്ട് അവറാച്ചൻ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതിന് ഞാൻ എന്ത് വേണമെന്നാ നീ പറയുന്നത്? ഞാൻ പണിയെടുക്കുന്ന വണ്ടികൾ മുഴുവൻ നിങ്ങൾ പിടിച്ചോണ്ട് പോകും, അതുകൊണ്ട് എനിക്കാരും പണി തരുന്നില്ല. എടാ, ഞാൻ ഫൈനാൻസ് ചെയ്യുന്ന വണ്ടികളിൽ മാത്രം നീ പണിയെടുക്കുന്നതിന്റെ കാര്യം എന്താ? ഞാൻ ഓടിക്കുന്ന വണ്ടികൾക്ക് നിങ്ങൾ എന്തിനാ ഫൈനാൻസ് കൊടുക്കുന്നേ? എനിക്കൊരു പണി കിട്ടിയേ പറ്റൂ. എന്താടോ ഭീഷണിയാ? ആണെങ്കിൽ എന്താ? അതെ, തനിക്ക് എന്തൊക്കെ പണി അറിയാം? വണ്ടി ഓടിക്കാൻ അറിയാം, വണ്ടി പിടിക്കാൻ അറിയാം, മോഷ്ടിക്കാൻ അറിയാം. ഇതിന് മൂന്നിനും ഇവിടെ ആളുണ്ട്. വണ്ടി ഓടിക്കാൻ ആളുണ്ട്, വണ്ടി പിടിക്കാൻ ആളുണ്ട്, മോഷണത്തിനും ആളുണ്ട്. അയ്യോ, ക്യാഷ് മോഷണം എന്ന് പറഞ്ഞപ്പോ വന്നല്ലോ ആള്. 100 ആയുസ. ഒരു അത്യാവശ്യ കാര്യമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. എന്ത് അത്യാവശ്യമാണെങ്കിലും എന്റെ കാര്യം കഴിഞ്ഞിട്ട് മതി. പുറത്തു പോടാ. പുറത്തു പോ. എന്തോ? പുറത്തു പോടാ, ഇവിടെ രക്തപ്പുഴ ഒഴുകും. നിന്നോട് പുറത്തു പോ. ഇതെന്ത് തള്ളാ നീ തള്ളിയത്? ഫ്യൂസ് പോയെന്നാ തോന്നണേ. കുട്ടപ്പാ, കുട്ടപ്പാ, ഉണ്ടെന്നില്ലല്ലോ. ഗുരുമാലായോ?
ഭയങ്കര സീരിയസ് ആണല്ലോ. ഈ ബോധക്കേട് മരണത്തിലേക്ക് എത്തിക്കാതിരിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. എന്ത് വഴി? കുറച്ച് കാന്താരി മുളകെടുത്ത് പൊട്ടിച്ച് ഇടത്തെ കണ്ണിലിട്ടിട്ട് വലത്തെ കണ്ണ് പൊത്തിപ്പിടിക്കണം. ഓഫീസിന്റെ ബാക്കിൽ കാന്താരി നമ്മൾ ഞാനിത് എവിടെയാണ്? പാതാളത്തിൽ. പേടിച്ചു പോയല്ലോ. ആ അതൊക്കെ കള, ഒരു കോൾ എത്തിട്ടുണ്ട്. കുറച്ച് ചില്ലറ തടയുന്ന കേസാ. ചില്ലറ തടയോ? എന്നാ കാര്യം പറ? ഹോസ്പിറ്റലിൽ അമേരിക്കൻ അമ്മാവ് എത്തിയിട്ടുണ്ട്. അയ്യോ ഏട്ടൻ, എന്ത് പറ്റി? അങ്ങേർക്കൊന്നും പറ്റിയിട്ടില്ല. പറ്റിയിരിക്കുന്ന മുഴുവൻ മുകുന്ദനാ. പിന്നെ ഏടാ കൊടുത്ത് ചെന്ന് ചാരി കാണും. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് വെച്ചാൽ. അതൊന്നും അല്ല, ഇന്ന് ഷൂട്ടിംഗ് ഉള്ള ദിവസാ. അമ്മാവൻ വന്നുകൊണ്ട് മുകുന്ദനെ ഹോസ്പിറ്റലിൽ നിന്ന് അനങ്ങാൻ പറ്റുന്നില്ല. ഇന്ന് എത്തിയില്ലെങ്കിൽ ഷൂട്ടിംഗ് ആ കൊളാവും. ഇന്ന് ഒരു ദിവസത്തേക്ക് മുകുന്ദന് പകരം അരവിന്ദൻ വന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അഭിനയിച്ചെന്നാൽ വളരെ. അതൊന്നും ശരിയാവത്തില്ല. എന്താ? ഞാൻ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റുഡിയോ ചെന്ന് ലൈറ്റ് ഇട്ടാ തന്നെ പ്രശ്നമാ. എന്താ പ്രശ്നം? ഞാൻ അപ്പ ചിരിക്കും. നല്ല കാശ് കിട്ടുന്ന ഏർപ്പാടാ. എന്തോ കിട്ടും. 5000 രൂപ പെർ ഡേ. 5000 രൂപ ഒറ്റ ദിവസം. ഈ അഭിനയം കുറയുന്നതുകൊണ്ട് കാശ് കുറയൂ? ഏയ് ഒരിക്കലും ഇല്ല. അഭിനയിക്കാൻ അറിഞ്ഞുകൂടാത്തവർക്കാ ഇപ്പൊ കൂടുതൽ കാശ്. സീരിയലാണെങ്കിൽ സിനിമയിലാണെങ്കിലും. എങ്ങനെയുണ്ട്? ഗംഭീരം. പേരില്ല പ്രേമകഥയിലെ നായകൻ റൗഡി കൃഷ്ണൻകുട്ടി തന്നെ. അരവിന്ദ, ഇത് കണ്ട് അവൻ ഞെട്ടണം. ആര്? മുകുന്ദൻ. ചളവോ കുഞ്ഞമ്മ? ഒരു ചളവും ഇല്ല. ഇനി അഥവാ നിനക്കെന്തെങ്കിലും സംശയം തോന്നിയാൽ ഞാനില്ലേ ഇവിടെ, നമ്മുടെ യുവധാര ക്ലബിന്റെ പഴയ ബസ് സ്റ്റാറ്റർ അല്ലേ ഞാൻ. റെഡി സർ. ഞാൻ റെഡിയല്ല, ഞാൻ റെഡിയല്ല. റെഡിയാ? റെഡിയാ, പൊക്കോ, ഞാൻ വിളിച്ചോണ്ടുവരാം. ഈ ഡയലോഗ് എല്ലാം കാണാതെ പറയണ. അതെ, ക്യാമറ എന്നൊരു സാധനം മുന്നിലില്ല എന്ന് വിചാരിച്ച് ഡയലോഗ് തട്ടി വിട്ടാ മതി. വെൽക്കം വെൽക്കം. എന്താ ഡയലോഗ് ഒക്കെ പഠിച്ചോ? മണി മണിയായിട്ട് പഠിച്ചു സർ. ഇത് ഡയലോഗ് പറയൂ. സോഫിയ വരൂ. ഡയലോഗ് പറയുമ്പോ കൂടെ പോവുക. ബോഡി ടച്ചിങ് വേണ്ട. ഡയലോഗ്. പ്രേമലത ആ കാര്യം പറയുന്നത് വരെ എന്റെ മനസ്സിന്റെ ഉള്ളിൽ തീയായിരുന്നു. പക്ഷെ ഇപ്പോ ഒരു കുളിർമഴ പെയ്യുന്ന പ്രതീതി. ഞാൻ ഇന്നലെ കണ്ട സ്വപ്നത്തിൽ പോലും പ്രേമലതയുടെ മുഖത്തെ ചാരുതയും സൂര്യതേജസ്സും ഉണ്ടായിരുന്നു. ഹൃദയത്തിന്റെ അകതകാത നീമിലയിൽ തമാശക്ക് പറയുന്നതാ. അല്ല സാറേ, ഇതിലെ ഡയലോഗ്സിൽ ചെറിയ ചേഞ്ചസ് ഞാൻ വരുത്തിക്കോട്ടെ. മാറ്റിക്കോളൂ. വണ്ടി വന്നില്ലേ? ഏത് വണ്ടി? ഫുഡിന്റെ വണ്ടി. ഇപ്പൊ വരും. നേരത്തെ തന്ന ഡയലോഗ് അല്ലേ നിനക്ക് പറയാൻ ബുദ്ധിമുട്ട്? കിളി കിളി പോലെ പറയാൻ പറ്റുന്ന രീതിയില് ഞാൻ ഡയലോഗ് ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. സാറേ, ഈ നായകന്റെ റോള് മനസാക്ഷിയുള്ള റൗഡി എന്നുള്ളത് മാറ്റി പരിക്കനായ മോട്ടോർ മെക്കാനിക് ആക്കിക്കോട്ടെ. എന്റെ കൃഷ്ണൻകുട്ടിക്ക് മാനോ മൈലോ പരിക്കനായ മെക്കാനിക്ക് എന്ത് പണിയാ? ഫുഡ് വന്നാണോ? ഇപ്പൊ വരും സാർ. ഇത് പറ്റുമോ ഒന്ന് നോക്കിയേ. പ്രേമലത ആ കാര്യം എന്നോട് പറയുന്നത് വരെ എന്റെ വണ്ടിയുടെ എഞ്ചിൻ ആകെക്കൂടെ റേസ് ആയിരുന്നു. പക്ഷേ ഇപ്പൊ റേഡിയേറ്ററിൽ ആരോ വെള്ളം ഒഴിച്ചതുപോലെ. ഞാൻ ഇന്നലെ കണ്ട സ്വപ്നത്തിൽ പോലും പ്രേമലതയുടെ മുഖത്തിന് നല്ല ഗ്രീസിന്റെ നിറവും ഓയിലിന്റെ തേജസ്സും ഉണ്ടായിരുന്നു. തനിക്കത് പറയാം. ഈ വണ്ടി ഞാൻ ഫൈനാൻസ് കൊടുത്ത വണ്ടിയാണ്. കഴിഞ്ഞ 12 മാസമായി എന്നെ പറ്റിച്ച് മുങ്ങി നടക്കിയ. ഇവിടുന്ന് പോയ 5000 രൂപ പോവും. അത് പോട്ട്, ഇത് 50000 കേസാ കുഞ്ഞമ്മാവൻ. എവിടെയെല്ലാം അന്വേഷിച്ചില്ലേ? അഭിനയിച്ചതിന് ശേഷം വണ്ടിയും കൊണ്ട് പോയാ പോരെ. 5000 രൂപ. 5000 രൂപ കാണിക്കുന്ന വണ്ടിയാണ് മോനെ, നീ മാറിയില്ലേ? ഞാൻ പറയുന്നു. ഇതാണ് കുട്ടി, നല്ല കുടുംബ. അച്ഛൻ റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ, ഒറ്റ മോളെ. കുട്ടി കൊള്ളാം, അവനോട് ഇഷ്ടപ്പെടണ്ടേ? ഞാൻ പറഞ്ഞതാണെന്ന് അമ്മായി പറയില്ലെങ്കിൽ ഞാനൊരു സത്യം പറയാം. എന്ത് സത്യം? ഞാൻ പറഞ്ഞാണെന്ന് പറയില്ലെങ്കിലേ ആ കാര്യം പറയൂ. ഇല്ലടാ, പറയില്ല. അരവിന്ദനാണ് ഈ ഫോട്ടോ എന്റെ കയ്യിൽ തന്നു വിട്ടത്. അമ്പട കള്ള. എടാ കുഞ്ഞനെന്താ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. എന്തോ ഉണ്ട്. അപ്പൊ അരവിന്ദൻ ഒരു ആലോചനയായി വന്നത്. ഇതാ കുട്ടി. നീ കുട്ടി അറിയുവോ?
ഏയ് ആരതിയെ എനിക്കറിയില്ല, ആരതിയെ ഞാൻ കണ്ടിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ആരതിയുടെ വീട്ടിൽ ഞാൻ പോയിട്ടു. എല്ലാരും കൂടെ എന്തോ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. എവിടാണ് ഇവളുടെ വീട്? കടവന്തറയില്. കടവന്തറയിൽ ഒരു 100 മീറ്റർ വലത്തോട്ട് പോയാൽ പിന്നെ ഒരു വലത്തോട്ട് തിരിഞ്ഞാൽ മൂന്നാമത്തെ വഴിയൊക്കെ കൃത്യമായിട്ട് അറിയാലോ. എത്ര തവണ പോയി? 2 തവണ പോണെന്ന് വിചാരിച്ചു. ഇല്ല, പോയി 2 തവണ പോയി. അവിടുന്ന് വിശാലമായിട്ട് ആഹാരം കഴിക്കുകയും ചെയ്തു. കുഞ്ഞമ്മാവനാ ഈ കേസിലെ ബ്രോക്കർ. അയ്യോ, ആര് പോയാലും വേണ്ടില്ല, ഇവളെ എനിക്കൊന്ന് കാണാം. മഞ്ഞക്കിളിയെ കണ്ടാലോ നാവിൽ തിരുമധുരം, മഞ്ഞിൻ കൂടി അണിഞ്ഞാലോ മെയ്യാകെ കുളിര്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കാര്യങ്ങളെല്ലാം മംഗളായി. തറവാട് ക്ഷേത്രത്തിൽ വഴിപാട് കഴിപ്പിച്ച പായസ
നിങ്ങൾ തന്നെ മുകുന്ദനും അരവിന്ദനും കൊണ്ട് കൊടുക്ക. മൂന്നാമത്തെ പ്രാവശ്യം പ്രഥമൻ ചോദിച്ചപ്പോ അവര് തന്നില്ല. കല്യാണ വേഷം പോലും ഒരുപോലെ ആയപ്പോ രണ്ടുപേരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അരവിന്ദേട്ടാ, ഞാൻ അരവിന്ദനല്ല മുകുന്ദനാ. സോറി. ഏ നിന്നെ, ഞാൻ തന്നെയാണ് മുകുന്ദൻ. ഇനി വന്നേക്ക്. അയ്യോ, ഞാൻ തമാശ പറഞ്ഞാ, ഞാൻ തന്നെയാണ് മുകുന്ദൻ. വേണ്ട അരവിന്ദ, കൂടുതൽ കൺഫ്യൂസ് ചെയ്യിക്കണ്ട. ഞാൻ മുകുന്ദൻ തന്നെയാ. നീ അരവിന്ദനാ? ഞാൻ മുകുന്ദനാ, നീ അരവിന്ദനാ? അയ്യോ, ഞാൻ സംഗതി പറയുകയാണല്ലോ. അതെ, ഫസ്റ്റ് ഡേറ്റിന് മുമ്പേ ഭർത്താക്കന്മാരെ തിരിച്ചറിയാനുള്ള വഴി നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചില്ലെങ്കില് പിന്നീട് പരസ്പരം സോറി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ചേച്ചി പറഞ്ഞു, ഇതിലാരാ മുകുന്ദൻ, ആരാ അരവിന്ദൻ? എവിടെ അമ്മായി പോലും ഇവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ വെച്ചാ കണ്ടുപിടിക്കുന്നത്. സമ്മതിച്ചു, ഞങ്ങളെല്ലാം തോറ്റു. നിങ്ങൾ തന്നെ പറഞ്ഞേ ആരാ മുകുന്ദനെന്നും ആരാ അരവിന്ദനെന്നും. ഒരു കാര്യം ചെയ്യ്, അപ്പൊ കുട്ടൻ പറഞ്ഞാട്ടെ. അരവിന്ദനല്ലേ? കറക്റ്റ്. ഞാനാണ് മുകുന്ദൻ. അരവിന്ദനോ മുകുന്ദനോ ആരെങ്കിലും ഒരാൾ കവിളിൽ അല്പം കരി തേച്ച് നടന്നിരുന്നെങ്കിലേ ഞങ്ങൾ നിർത്ത്. നിന്റെ വാചകവടി ഇതാ. എന്താ ഇത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാറ്റിസ് കാറിന്റെ താക്കോൽ, പുതിയ ഡ്രസ്സ്, പുതിയ വാച്ച്, ഈ കുഞ്ഞമ്മാവന്റെ കുഞ്ഞു സമ്മാനം. നിങ്ങളുടെ ഹണിമൂൺ ഇവിടെ വെച്ചല്ല, പിന്നെ മൂന്നാർ. മൂന്നാറിലെ ഹിൽ വ്യൂ റിസോർട്ടിൽ ഞാൻ രണ്ട് സ്വീറ്റ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓ, ഈ മൂന്നാറിലൊക്കെ നാളെ പോയാ പോരെ? നോ, ഇറ്റ് ഈസ് മൈ ഓർഡർ. മൂന്നാർ പോയി അടിച്ചു പൊളിക്കണ മക്കളെ. നമ്മൾ ഹണിമൂൺ ആഘോഷിക്കാനാ പോകുന്നത്, അല്ലാതെ കാർ റേസിനല്ല. ആണോ? ഞാൻ കരുതി കാർ റേസിനാണെന്ന്. സോറി. ഒന്നും മിണ്ടാതിരിക്കണ. അതെ, നമ്മുടെ പമ്പറന്നവരോടും ഇയാളെ പമ്പറന്നവരോടും കൂടെ പറയാ, ഇദ്ദേഹത്തിന്റെ പേടി മാറ്റാൻ ബാക്കിൽ നിന്ന് കുറച്ച് തമാശകളൊക്കെ ആവാം. ഏ, നീ മര്യാദക്ക് നേരെ നോക്കി വണ്ടി ഓടിക്കണം. ഇപ്പൊ സൗകര്യമില്ലല്ലോ. സോറി. അവരവിടെ മോളെ എന്താ പറ്റിയത്? എന്റെ മക്കൾ അവിടെ, എന്റെ മക്കൾ അവിടെ. മൂന്നര അരവിന്ദന അവിടെ. എന്താ 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 ഉണ്ടായത്? ബന്ധുക്കളെ ആരെങ്കിലും വിളിക്കേ. യെസ് സർ. ആരെങ്കിലും ഒരാളൊന്ന് അകത്തേക്ക് വരൂ. നിക്കേ, ആ
ഡെത്ത് റിപ്പോർട്ട് ഉടനെ തയ്യാറാക്കണം. ഇയാളുടെ പേരെന്താ? ഒരു പിടിയും കിട്ടുന്നില്ല ഡോക്ടർ. തിരിച്ചറിയാനുള്ള ഏക മാർഗം വിവാഹമോചനമായിരുന്നു, അത് കാണുന്നില്ല. മരിച്ചത് അരവിന്ദനാണോ മുകുന്ദനാണോ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല ഡോക്ടർ. ജീവിച്ചിരിക്കുന്നവന് ബോധം തെളിഞ്ഞിട്ടില്ല, മരിച്ചതാരാണെന്ന് ഒരു പിടിയും കിട്ടിയിട്ടില്ല. മുകുന്ദനെ അരവിന്ദനെയും കണ്ട സ്വന്തം അമ്മയ്ക്ക് പോലും തിരിച്ചറിയാൻ കഴിയില്ല. ഈശ്വര, ആ പെൺകുട്ടികളുടെ ഒരു വിധി. ആശുപത്രിയിലെ ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. എന്തൊരു പരീക്ഷണം! എല്ലാവരും എത്തിക്കഴിഞ്ഞു, ഇനിയിപ്പോ എനിക്കൊന്നിനും വയ്യ. നിജനേട്ടനോട് ചോദിക്കും. ഇനി ആരും വരാനില്ലല്ലോ. ഇല്ല, പിന്നെ എന്തിനാവശ്യം താമസിപ്പിക്കണേ? കർമ്മത്തിനുള്ള വൃത്തങ്ങളൊക്കെ ചെയ്യാല്ലേ. ആർക്കാന്ന് വെച്ചാ കർമ്മങ്ങൾ ചെയ്യുക? ആർക്കായാലും കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ നീ തന്നെ വേണം കർമ്മങ്ങൾ ചെയ്യാൻ. ചെല്ല എന്നാ. ശാരദ, സമയായി. സങ്കടമൊക്കെ ഒതുക്കി അവനെ യാത്രയാ. കണ്ണു തുറന്നോ ഡോക്ടർ. ഈശ്വര, എന്തെങ്കിലും ഒന്ന് പറയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ. ക്ഷമയോടെ കാത്തിരിക്കുക. ഹെഡ് ഇഞ്ചുറിയും അതുവഴി ബ്രെയിൻ ഹെമറേജുമാണ് സംഭവിച്ചിരിക്കുന്നത്. ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടുണ്ട്. വി ആർ ട്രൈങ് അവർ ലെവൽ ബെസ്റ്റ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും പറയുന്നതിൽ അർത്ഥമില്ല. പ്രാർത്ഥിക്കുക. ഈശ്വരന് മാത്രം എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ഇങ്ങനെ കഴിഞ്ഞ വീടാ ഇത്. ഇപ്പോ എന്നും ഓരോ കുസൃതിത്തരങ്ങൾ ഒപ്പിച്ചോണ്ട് വരും. വഴക്ക് പറയുമായിരുന്നെങ്കിലും എനിക്കതൊക്കെ എന്ത് ഇഷ്ടമായിരുന്നോ. എന്നാലും മക്കൾ മരിച്ചുപോയ എത്രയോ അമ്മമാരുണ്ട്. പക്ഷെ ഏത് മോനെ മരിച്ചുപോയെന്നറിയാതെ കണ്ണീര് കുടിക്കുന്നൊരമ്മ, ഞാൻ എന്തൊരു മഹാഭാവിയാ. ഈ എങ്ങനെയൊക്കെ തോന്നിയ ആരുടെ യമനൊക്കെ പിന്നെ എന്താ ചെയ്യാ? അതോർക്കുമ്പോ എനിക്കൊന്നും അറിയില്ല. എനിക്ക് കാണണവന്റെ മക്കളെ. ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. സുഖമില്ലാണ്ടിരിക്കുകയല്ലേ എന്റെ കുട്ടികൾ. ഞാൻ അങ്ങോട്ട് വരാം. കഴിക്കുമ്പോളെ വേണ്ടമ്മ. സുഖമില്ലാത്തപ്പ ആഹാരം കൂടി കഴിച്ചില്ലെങ്കിൽ തളർന്നു പോവും. എനിക്ക് വേണ്ടമ്മ. കുട്ടികൾ പട്ടിണി കിടക്കാൻ പാടില്ല. ഇങ്ങനെ ഞാൻ കൊടുക്കാം. അവന് ബോധം തെളിയട്ടെ. ഒക്കെ ഈശ്വരൻ ശരിയാക്കി തരും. എന്റെ മോൾ സുമംഗലയിൽ തന്നെ ഇരിക്കാൻ ഭഗവൻ സഹായിക്കട്ടെ. കരയരുത്. ഈ കരയരുത്. എനിക്ക് വലിയ കുട്ടി.
ഈശ്വരൻ ഓരോരുത്തരെ ഒരു വിധത്തിലാ പരീക്ഷിക്കുക. വിധിയെ തുടക്കാൻ ആർക്കും കഴിയില്ല. അമ്മയ്ക്ക് നിങ്ങൾ രണ്ടാളും ഒരുപോലെ ആശുപത്രി കിടക്കുന്ന എന്റെ കുഞ്ഞിന് ബോധം തെളിയുമ്പോ അതാരായിരുന്നാലും സഹിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് രണ്ടാൾക്കും ഉണ്ടാവണം. കണ്ണു തുറന്നിരിക്കുന്നു. അരവിന്ദ, മുകുന്ദ, അരവിന്ദ, മുകുന്ദ, അരവിന്ദ, കുഞ്ഞമ്മാവൻ, 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 അപ്പുക്കുട്ടൻ. ഞാൻ ചെന്ന് ഡോക്ടറെ വിളിച്ചുണ്ടാ. മുകുന്ദ, കുഞ്ഞമ്മാവൻ. ഹലോ, ഹവായു. എന്ത് ചോദിച്ചിട്ടും ഒന്നും പറയുന്നില്ല ഡോക്ടർ. എന്താ ഒന്നും ഇണ്ടാത്തത്? ആരാ? ഡോക്ടറാണ്? ബ്രോക്കറോ? അയ്യോ, എന്താ മോനെ ഇതൊക്കെ? നീ ആരാ മോനെ? എന്നെ മനസ്സിലായോ? ഞാൻ അമ്മാവൻ. നീ പോടാ. അമ്മാവൻ? ഞാനൊന്ന് ചോദിച്ചോട്ടെ? ഞാൻ ആരാ? അരവിന്ദനാണോ? ആരാ അരവിന്ദൻ? മുകുന്ദന്റെ സഹോദരൻ. അപ്പൊ ആരാ മുകുന്ദൻ? അരവിന്ദന്റെ സഹോദരൻ. മുകുന്ദന്റെ? ആലോചിച്ചു പറയൂ, നീ ആരാണ്? ഞാൻ സഹോദരൻ. ആരുടെ സഹോദരൻ? ഈ കണ്ണാടി എനിക്ക് തരുമോ? ഞാൻ കൽപ്പിച്ചു തരാം. എല്ലാം തരണം. തരണം. താങ്ക് യു. ഇപ്പോഴത്തെ ഈ അബ്നോർമൽ സ്റ്റേജ് വളരെ ഫേറ്റൽ ആയ ഒരു ആക്സിഡന്റിന്റെ ഔട്ട്കമായി മാത്രമേ കാണാൻ പറ്റൂ. ഭൂതകാലത്തിന്റെ ഒരു കാലഘട്ടം മുഴുവൻ അയാളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുക. അയാൾ മനസ്സുകൊണ്ട് ഇപ്പോ വെറും ഒരു കുട്ടിയാണ്. എട്ടോ പത്തോ വയസ്സുള്ള ആരോ ഒരു കുട്ടി. ഇനിയിപ്പോ എന്താ ചെയ്യുക ഡോക്ടർ? പെൺകുട്ടിയോട് രണ്ടുപേരെ കാത്തിരിക്കുന്നത്. അസുഖം ഭേദമായി വന്ന ഒരാളുടെ കാര്യമെങ്കിലും തീരുമാനമാവില്ലോ എന്നായിരുന്നു പരീക്ഷ. ഇങ്ങനെ നിരാശപ്പെടുകയൊന്നും വേണ്ട. ശ്രദ്ധാപൂർവമുള്ള ചികിത്സ തുടരട്ടെ. സാവധാനം ഈ സ്ഥിതിയിൽ നിന്നൊരു മാറ്റമൊക്കെ ഉണ്ടാകും. അമ്മായിയെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ഒരു പിടിയും കിട്ടുന്നില്ല. അവരെയൊക്കെ കാര്യം പറഞ്ഞ് മനസ്സിലാക്ക. പിന്നെ അമ്മയും പെൺകുട്ടികളും ഒന്നും ഹോസ്പിറ്റലിലേക്ക് വരണ്ട. ഈ ഒരവസ്ഥയിൽ അവരയാളെ കാണാതിരിക്കുന്നതല്ലേ നല്ലത്. എത്ര നാളെന്ന് വെച്ചാ അവരോട്? അധിക ദിവസം ഒന്നും വേണ്ട. മുറിവൊക്കെ ഉണങ്ങിയാൽ അയാളെ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവാം. നല്ല വീട്. ഇതേതാ മോനെ? ആരാ? കുട്ടിക്ക് അമ്മ മനസ്സിലായില്ലേ? അമ്മ ആരാ? ചേച്ചി വിഷമിക്കാതിരിക്കും, അവനിപ്പോ വന്നതല്ലേ ഉള്ളൂ. ഒക്കെ ഒന്ന് മനസ്സിലായിക്കോട്ടെ. അവരെന്തിനാ കരയുന്നത്? അത് ഇവരൊക്കെ ആരാ? മറിക്ക്, ഇത് യമുന, നിന്റെ ഭാര്യ. യമുന? ഇതെന്റെ ഭാര്യയല്ല. ഇവളെ ഓർമ്മയില്ലേ? ആരതി. ആരാ? നിന്റെ ഭാര്യ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല.
കുട്ടി വന്ന് കയറിട്ടല്ലേ ഉള്ളൂ, വിശ്രമിക്കട്ടെ, ബാക്കിയൊക്കെ പിന്നീടാവാം. അതാ നല്ലത്. വരൂ. നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? എല്ലാം പറയാം. എനിക്കുറപ്പാ മരിച്ചതാരമെന്തിനാണ്. അല്ലേലും നമുക്കുള്ളത്ര അവകാശം ഈ വീട്ടിൽ മറ്റാർക്കാ? എന്റെ മോളെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നാ ഇങ്ങോട്ട്, അത് മറക്കരുത്. വിവാഹം കഴിച്ചാൽ മരിച്ചു പോയാലോ? മരിച്ചത് മൂന്നിനും ആയിക്കൂടെ. എന്റെ കുട്ടിയുടെ കണ്ണീര് കണ്ട് ഇവിടെ ആരും സൂക്ഷിക്കണ്ട, അധികം വൈകാതെ ഒന്ന് ഇറങ്ങേണ്ടി വരും. നമ്മുടെ കൂടെ നിന്ന് കളിച്ചും ചിരിച്ചും സന്തോഷിച്ചും കഴിഞ്ഞവരാണ് അവന്മാർ. കൂട്ടത്തിൽ ഒരുത്തിനെ ഓർത്ത് കരയാൻ പോലും പറ്റാതെ എന്തിനാ നമ്മളിങ്ങനെ സങ്കടപ്പെടുത്തുന്ന? ഇവിടെ എല്ലാവരും അരവിന്ദനെയും മുകുന്ദനെയും ഓർത്ത് സങ്കടപ്പെട്ട് കഴിയുക. എനിക്കും ഉണ്ട് സങ്കടം, പക്ഷേ അതുകൊണ്ടൊന്നും ഒന്നിനൊരു പരിഹാരമില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പൂട്ട? മുകുന്ദനാണോ അരവിന്ദനാണോ നമ്മളെ വിട്ട് പോയതെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒന്ന് സത്യമാണ്, അവരിൽ ഒരാൾ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിക്കാൻ ആദ്യം ചെയ്യേണ്ടത്. വന്നേ. മോനെ മൂന്ത കിടക്ക്, കിടന്നു ശ്വാസം വിട്. ഞാൻ പോയി അമ്മായി വിവരം അറിയിച്ചിട്ട് വരാം. പെട്ടെന്ന് ആദ്യം അവരെ വർഷാപ്പിലാക്കണം. ഹൗസിംഗിന് കുഴപ്പമുണ്ട്, ഗിയർ ബോക്സും ക്ലച്ചും ഒക്കെ അഴിച്ചു പണിയണം. അരവിന്ദൻ ഗിയർ, അരവിന്ദൻ, അരവിന്ദ മോനെ, അരവിന്ദ. ഈശ്വര സഹോദര, വേഗം ചെന്ന് സ്പെയർ പാർട്സ് എടുത്തിട്ട് വാ. വേഗം ചെല്ലപ്പ് കൂട്ടാ, ചെല്ലേ. സ്പാനറും കട്ടിംഗ് പ്ലെയറും ഇതിനകത്തുണ്ട്. ഓ മോനെ അരവിന്ദ, നീ ഞങ്ങളെ വല്ലാതെ ടെൻഷൻ എടുപ്പിച്ചു. അമ്മായിയപ്പ വിവരം അറിയിച്ചിട്ട് വരാം. ഓടി തിരിച്ചു പോയി, ഓടി തിരിച്ചു പോയി. ഇത് കടിച്ചു പിടിച്ചത് ഇതെന്തിനാ? ചുമ്മാ കടിച്ചു പിടിച്ച മുറുകെ പിടിച്ചോണം, വിടരുത്. ഹലോ, ഞാൻ ഇൻഷുറൻസ് കമ്പനിന്നാണ്. എന്റെ പേര് അംസക്കോയ. ഓക്കെ, മരിച്ചത് ആരാണെന്ന് തിരിച്ചറിഞ്ഞോ? ഇല്ല. അത് സാരമില്ല, രണ്ടുപേരെയും ഇൻഷുർ ചേർത്തോണ്ട് രക്ഷപ്പെട്ടു. രണ്ടുപേരെയും ഞാനാ ചേർത്ത്. ആ നിങ്ങൾ മരിച്ച ആളാരാ? അമ്മാവനാ. അപ്പൊ ഇതോ ഞാൻ അപ്പക്കുട്ടൻ, കസിനാ. രണ്ടുപേരും പറ്റില്ല, അകത്ത് അമ്മയും ഭാര്യണ്ടോ? വിളിക്ക്, ഞാൻ പോയി. പിന്നെ അകത്ത് അമ്മയും മറ്റുള്ളവരൊക്കെ ആകെ വിഷമിച്ചിരിക്കുക. എന്ന് പറഞ്ഞ പറ്റോ? ഞാൻ പറഞ്ഞൊന്ന് കേൾക്ക്. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എന്താ വേണ്ടതെന്നോ കാണിച്ചേരാ. നല്ല സംഖ്യക്ക് രണ്ടുപേരും ഇൻഷുർ ചെയ്തിരിക്കുന്നത്. മരിച്ചതാരായാലും പ്രശ്നമില്ല, അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അല്ല, മറ്റാൾ ഇനി നോർമൽ ആയിട്ടില്ലല്ലോ. ഇല്ല. ഓ രക്ഷപ്പെട്ടു, ഒരിക്കലും നോർമൽ ആകാതിരിക്കട്ടെ. ഈ പേപ്പറിൽ നോർമൽ ആരാന്ന് വെച്ചാൽ അവരൊന്ന് ഒപ്പിടണം. ഇവിടെ 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 അവരെ വിളിക്കൂ. എന്റെ കമ്മീഷന്റെ കാര്യം മറക്കരുത് കേട്ടോ. നീ കുറെ നേരം വരടാ നിന്ന് ചെലക്കുന്നു. മനുഷ്യനോട് ചങ്കുപൊട്ടി നിൽക്കുമ്പോഴാണ് നിന്റെ ഇൻഷുറൻസ് ഒക്കെ എടുത്തോണ്ട് പോടാ. കമ്മീഷൻ വേണം കുറയ്ക്കാം. കടന്നു പോടാ, അവിടുന്ന് കൊണ്ടുപോകാൻ. അമ്മേ, അമ്മേ, എന്താ മോളെ?
ചേട്ടൻ ഇങ്ങോട്ട് ഇങ്ങനെ വന്നു അമ്മേ? ഇല്ലല്ലോ, മോളിലൊന്നും കാണുന്നില്ല. പിന്നെ ഇതവൻ അവിടെ പോയി. അപ്പുകുട്ടാ, എന്താ മായി? മോനെ കണ്ടോ? ഇല്ല. എന്തേ? യമുന പറഞ്ഞു മോളൊന്നും അവനെ കാണുന്നില്ലെന്ന്. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. കുഞ്ഞമ്മാവ, അവനെവിടെ എങ്ങും കാണുന്നില്ല. കാണുന്നില്ല? നീ എല്ലായിടത്തും അന്വേഷിച്ചോ? എല്ലായിടത്തും നോക്കി. ആരതി, ഏട്ടൻ ഇങ്ങോട്ട് എങ്ങനെ വന്നു? ഇല്ലല്ലോ, അവിടെ എങ്ങും കാണുന്നില്ല. കാണുന്നില്ലെന്നോ? അവിടേക്ക് നോക്കി അമ്മനെ, നോക്കി. വണ്ടിയിലെല്ലാം ഷെഡി തന്നെയുണ്ട്. എനിക്കാകെ പേടിയാകുന്നു, ഒരിടത്തും കാണുന്നില്ല. ഈശ്വര, എന്റെ കുട്ടിയെ കാത്തോണെ. ഇനിയിപ്പോ എവിടെ പോയി തിരക്ക്? അമ്മായി വിഷമിക്കണ്ട, എവിടെയാണെങ്കിലും ഞങ്ങൾ പോയി കൂട്ടിക്കൊണ്ടുവരാം. വന്നേ. ആരുമറിയാതെ എങ്ങോട്ടാണ് എന്റെ കുട്ടി പോയത്? യവൻ എവിടെയോ കണ്ട പരിചയമുണ്ടല്ലോ. ഓഹോ, താനോ പഴയ പെൺവാണിപ്പൻ? പെൺവാണിപ്പൻ നിന്റെ അച്ഛനെ? അദ്ദേഹത്തിന്റെ അച്ഛനെ പറഞ്ഞതുകൊണ്ടല്ലോ. എന്നാ നിന്റെ അച്ഛൻ? സാറേ, എത്രയും പെട്ടെന്ന് ഇയാൾ ഇവിടെ നിന്ന് ഇറക്കിത്തരണം. ഞാൻ ഇറക്കിത്തരാം, ഞാൻ ഇറക്കിത്തരാം. സാർ പറഞ്ഞിട്ടില്ലേ എത്രയും പെട്ടെന്ന് ഇറക്കി തരണമെന്ന്? മോൻ എന്താ വേണ്ടത്? ഷർട്ടോ പാന്റോ ചുരിദാറോ പാവാട വേണോ? ഞാളെ വിടുക്കാം. നിന്റെ വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. തലയ്ക്ക് നല്ല സുഖമില്ലാത്ത ആളാണ്, സാർ ശ്രമിക്കണം. എടോ, സുഖമില്ലാത്ത ആളാണെ കൊണ്ടുപോയി ചങ്ങലിക്കിടറോ? എനിക്ക് നഷ്ടപരിഹാരം തന്നിട്ട് പോകാൻ പറയണോ സാർ? അയാൾക്ക് കൊടുക്കാനുള്ള കാശ് കൊടുത്തേക്ക്. ശരി, നീ വാ, ഇനിയും തരാം. വാ. എത്രയാ ബില്ല്? തരാം സാർ ബില്ല്. 225 രൂപ 75 രൂപ സാർ. 22 575. കുഞ്ഞമ്മാ, ഇനി ഒറ്റ വഴിയുള്ളൂ. കേട്ടിടത്തോളം ഇന്നലെ നടന്ന സംഭവത്തിൽ നിങ്ങളൊക്കെ തന്നെയാണ് തെറ്റുകാർ. താൻ ഒരു രോഗിയാണെന്നും തന്നെ മറ്റുള്ളവർ പൂട്ടിവെച്ചിരിക്കുകയാണെന്നുമുള്ള ഫീലിംഗ് ആണ് അയാൾ ഒളിച്ചോടാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഡോക്ടർ, എല്ലാവരും അവന്റെ കാര്യം തന്നെ ശ്രദ്ധിക്കാറ്. സി, സഹതാപം മാത്രം നിറഞ്ഞ പരിചരണം ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം തികച്ചും ബന്ധനം തന്നെയാ. അതവന് രോഗവിമുക്തനാക്കാനല്ല, രോഗത്തിന്റെ ചട്ടക്കൂട്ടിൽ തന്നെ തളച്ചിടാനേ സഹായിക്കൂ. പ്രത്യേകിച്ചും ഇതുപോലെ മാനസിക നില തകർന്നൊരാളെ. പൂർണ്ണമായും നോർമലായ ഒരാളോട് പെരുമാറേണ്ട പോലെ ആയിരിക്കണം അവനോട് പെരുമാറേണ്ടത്. അവന്റെ ചിന്തകൾക്കും ചലനങ്ങൾക്കും യാതൊരു റെസ്ട്രിക്ഷൻസും പാടില്ല. ഇപ്പോഴത്തെ അവന്റെ അവസ്ഥയിൽ പൂർണ്ണമായും ഫ്രീ ആയിട്ട് വിടണം. എങ്കിൽ മാത്രമേ അയാളുടെ ഉപബോധ മനസ്സിൽ ഒളിഞ്ഞുകിടക്കുന്ന താൻ ആരെന്ന വ്യക്തിത്വ ബോധം പുറത്തു വരൂ. മുകുന്ദനും അരവിന്ദനും പണ്ട് പരിചയിച്ച ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ഒരുപക്ഷെ അതിന് സഹായിച്ചേക്കാം. ഐ മീൻ ആ ഓട്ടോ കൺസൾട്ടന്റ് ഓഫീസ്, പിന്നെ ഹോസ്പിറ്റലും. എവിടെ വേണേലും കൊണ്ടുപോകാം ഡോക്ടർ. കൊണ്ടുപോകണം, ക്ഷമിക്കണം, സഹിക്കണം. അയാൾ ആരാണെന്നറിയാൻ അത് മാത്രമേ മാർഗമുള്ളൂ. ഞാൻ ആരാണെന്ന് പറയാമോ? അരവിന്ദേട്ടൻ. കറക്റ്റ്. അരവിന്ദേട്ടന് എന്നെ ഓർമ്മയുണ്ടോ? പിന്നില്ലാതെ ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ. ഇരുന്നോളൂ. ഞാൻ ഒരു കാര്യം പറഞ്ഞാ ദേഷ്യപ്പെടുവോ? ഇല്ല. എന്താ? ആ കഥകം നടച്ചിട്ട് കുച്ചിട്ടേക്ക്. ഇപ്പൊ ചെയ്യാം. അയ്യോ, അങ്ങനെയല്ല, അങ്ങനെയല്ല. ഞാൻ കാണിച്ചുതരാം, ഒന്നും അറിഞ്ഞൂടാ. ഇങ്ങോട്ട് മാറുന്നില്ലേ? ഇവിടെ നില്ലേ? അങ്ങോട്ട് തിരിഞ്ഞു നില്ലേ? തിരിഞ്ഞു. ആ പടിയിലോട്ട് കയറുന്നില്ലേ? എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് ഇഷ്ടം. അരവിന്ദേട്ടാ, കഥ തുറക്ക്. ഇല്ല, ഞാനിവിടെ ഡാൻസ് റിഹേഴ്സൽ ചെയ്യുവാ. അരവിന്ദേട്ടാ,
എല്ലാം സഹിക്കാം, നമുക്കതിനല്ലേ പറ്റൂ. നൂനൂനൂനു, നിങ്ങൾ അങ്ങനെ ഒരാള് മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സീരിയൽ രണ്ടും രണ്ടു മാസമായി മുറങ്ങിക്കിടക്കണേ. പേരില്ല പ്രേമരഥയും രാവണക്കോട്ടയും. ദേ രാവണക്കോട്ട ഒരു സീനെ തീരാനുള്ളൂ. അത് തീർത്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യും? നിങ്ങൾ ആളെ വരട്ടാണോ? ഈ പ്രൊഡ്യൂസറെ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിക്കും. ഞാൻ എന്തെടുത്ത് ആത്മഹത്യ ചെയ്യാനാ? ഇവിടെ വിഷം വാങ്ങാൻ പോലും കാശില്ല. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ പറയുന്നേ? ദേ ഒരു കാര്യം ചെയ്യും, ഒരാളല്ലേ മരിച്ചിട്ടുള്ളൂ, മറ്റേണ്ടല്ലോ ഞങ്ങൾക്ക് അയാളെ മുഖം മതി. ജീവിച്ചിരിക്കുന്നത് ആരാണെന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ ഞാൻ എങ്ങനെയാ സീരിയലിൽ അഭിനയിക്കണം എന്നൊക്കെ പറയുക? ഡേ അഭിനയിച്ച് തീർത്തോളാമെന്ന് ഡോക്ടർ മുതൽ കോൺട്രാക്ടർ ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ആള് വന്നില്ലെങ്കിൽ നഷ്ടപരിഹാരത്തിന് ഞങ്ങൾ കേസ് കൊടുക്കും. കേസൊന്നും വേണ്ട. ഹലോ ഡോക്ടറല്ലേ? യെസ്. ആ ഞാൻ കുഞ്ഞനന്ദൻ. ആ സീരിയൽ ഡയറക്ടർ വീണ്ടും പ്രശ്നമുണ്ടാക്കി. അയാൾക്ക് സീരിയലിൽ അഭിനയിക്കാൻ സഹോദരനെ കിട്ടിയേ പറ്റൂന്ന്. അല്ല ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്? കൊണ്ടുപോകണം. ഒരുപക്ഷെ അവിടെ ചെല്ലുമ്പോ താൻ ആരാണെന്ന ബോധം അയാൾക്ക് തിരിച്ചു കിട്ടിയാലോ? ശരി സർ. ആ നിങ്ങൾ കൂടെ പോണം. ജയ് ഹനുമാൻ. സ്വാമി ആഞ്ജനേയ, ഫൈനാൻസ് ഉള്ള ഓട്ടോറിക്ഷ ഓടിച്ചു ഓടിച്ചു ജീവിതം ഒരുപാട് കഷ്ടപ്പെട്ടു. കൊറേ അടിയും ഇടിയും കിട്ടിയ കാര്യം സ്വാമിക്കറിയാലോ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഓട്ടോറിക്ഷ സ്വന്തമാക്കുന്നത്. ഇടപ്പാടം പണയം വെച്ചാണ് ഞാനിത് മേടിക്കണത്. ഒരു വിഘ്നവും വരുത്താതെ എന്നെയും ഈ സ്വന്തം ഓട്ടോറിക്ഷയും കാത്തുകൊള്ളണമേ. ഓം ജയ് ബജരംഗബലി, ഓം ഗണപതിയായ നമഃ സ്വഹ. ജയ് ഹനുമാൻ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ താൻ റെഡിയാണല്ലോ? ഞാൻ എന്തിനും റെഡി. പെട്ടെന്ന് വേണം, നിങ്ങളെല്ലാവരും റെഡിയല്ലേ? എട്ടാഴ്ച നായകൻ നമുക്ക് കൈ കിട്ടിയിരിക്കുകയാണ്. റെഡി റെഡി, എല്ലാവരും റെഡിയല്ലേ? ആ രാമന്റെ ഡയലോഗ് ഓർമ്മയുണ്ടല്ലോ. ഡയലോഗാ? അറിയില്ല. ചുമ്മാ പറയാ സാറേ, എല്ലാം അറിയാം. മിടുക്കനാ. ഞങ്ങൾ പറയുന്ന പോലെ അങ്ങ് പറഞ്ഞാ മതി. പ്രോംപ്റ്റിംഗ് ആവാലോ. ശ്രീരാമൻ, ശ്രീരാമൻ, താങ്കൾക്ക് താങ്കൾക്ക് ചിലപ്പോൾ ചിലപ്പോൾ ഈശ്വര തുല്യനായിരിക്കും, ഈശ്വര തുല്യനായിരിക്കും. അങ്ങനെയല്ല. മാത്രമല്ല ഞങ്ങൾ ഞങ്ങൾ നിന്ന് സംസാരിക്കുന്നത് രാവണന്റെ രാവണന്റെ മഹാസാമ്രാജ്യത്തിലാണ്. മറക്കരുത്, 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 മറക്കരുത്. ഓക്കേ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ടേക്ക് ഇറ്റ്, ടേക്ക് ഇറ്റ്, ടേക്ക് ഇറ്റ്. നിക്ക് നിക്ക്. ഹനുമൻ, വെരി വെരി ഒരു മിനിറ്റ്, ഇങ്ങ് വന്നേ. ഡയലോഗ് പറയണമെന്നുണ്ടെങ്കിൽ ഹനുമാന്റെ ആ ഗീത എനിക്ക് തരാം. അയ്യോ, അത് തരാൻ പറ്റില്ല, തരാൻ പറ്റില്ല. ഹനുമാന്റെ ഗീത ഹനുമാൻ മാത്രം ഉപയോഗിക്കാം. എന്താ രാവണൻ ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം? അതില്ലെങ്കിൽ എനിക്കൊരു ഫുട്ബോൾ തരണം. അയ്യോ, രാവണ ഫുട്ബോളോ? അത് തീരെ പറ്റില്ല. ഹനുമൻ പ്ലീസ്, ആ ഗീതം തരും. ശ്രീരാമൻ, താങ്കൾക്ക് നേരത്തെ ചോദിച്ചില്ലേ ഈ രാവണൻ എന്തിനാ ഗതയെന്ന്? ഞാൻ പറഞ്ഞുതരാം. നേരന്നില്ലേ? നല്ലൊരു ഓട്ടോ ഒപ്പിച്ച് തരണേ. സ്വാമി ആഞ്ജനേയ, രക്ഷിക്കണം പ്രഭു. നീ ആദ്യം എന്നെ വണ്ടി കയറ്റണം. അവിടെ നിന്ന് തന്നെ നേരിട്ട് വന്ന് എന്റെ വണ്ടിയിൽ കയറുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. കയറിയാലും പ്രഭു, കയറിയാലും, കയറിയാലും. ഇതേത് ഭഗവാൻ? അത് ശരി, ഹനുമാനെ ഓട്ടോയിൽ കയറ്റി ഒളിപ്പിച്ചിരിക്കാണല്ലേ. നിന്നെ നിന്റെ ഓട്ടോ ഇന്ന് ഞാൻ. അവന്റെ ഓട്ടോ, നിന്റെ ഓട്ടോ. മോളെ, കുറച്ചു ദിവസം നിനക്ക് അവിടെ വന്ന് നിന്നൂടെ. അവനവിടെ എന്താ ഒരു കുറവ്? നോക്കാൻ എല്ലാരും ഉണ്ടല്ലോ. അത് ശരിയാവില്ല. ആരൊക്കെ ഉണ്ടെങ്കിലും ഏട്ടന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഇവിടെ വരും. എങ്ങനെയാ കുട്ടിയെ നീ ഇതൊക്കെ സഹിക്കണേ? സുഖമില്ലാത്തോണ്ടല്ലേ. മാറിക്കഴിയുമ്പോ ഒക്കെ ശരിയാവും. അസുഖം മാറിക്കഴിഞ്ഞാ അത് അരവിന്ദനായിരിക്കും എന്ന് നിനക്ക് ഉറപ്പുണ്ടോ? മോളെ, ഉണ്ട്. ഈശ്വരൻ എന്നെ കൈവിടില്ല. ഇതെന്തൊരു പരീക്ഷണാ ഭഗവാനെ. ഇതിനു മാത്രം പാപം എന്റെ കുട്ടി ചെയ്തിട്ടുണ്ടോ? ബാ.
മറ്റേ ആര്? കുഞ്ഞമ്മാവനോ? അവൻ എവിടെ? അയ്യോ അവനെന്ന് പറയരുത്, അമ്മാവൻ. അത് തന്നെ, അവൻ എവിടെ? ഇപ്പൊ വരും, നമ്മളോട് ഇവിടെ ഇരിക്കാൻ പറ. ഇവിടെ ചേട്ടന് കളിപ്പാട്ടത്തിന്റെ ബിസിനസ് ആല്ലേ? ഇത് അരവിന്ദന്റെ ഓഫീസാണ്. എന്നിട്ട് അരവിന്ദൻ എവിടെ? അപ്പോ ഡോക്ടർ മുകുന്ദൻ? മുകുന്ദൻ എവിടെ? ഈ അരവിന്ദൻ മുകുന്ദൻ എവിടെ? തെമ്മാടികൾ. അപ്പൊ നീ ആര്? ഞാൻ എവിടെ? ഹലോ, ആര്? കുഞ്ഞനന്ദനോ? കുഞ്ഞനന്ദൻ ചത്തുപോയി. എപ്പ ചത്തന്നോ? നാളെ. ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. തുടങ്ങിക്കോ. എന്ത്? ബാർബർ ഷാപ്പല്ലേ, മുടി വെട്ടിക്കോ. തുടങ്ങാൻ. ഇത് കഴിഞ്ഞ് ഷേവിംഗ് ഉണ്ടേ? പറയരുത്. ഹായ് കുപ്പി, ഇതെന്ത് വെള്ളമാ? ഇത് കുഞ്ഞമ്മാവന്റെ കഷായ, ഭയങ്കര കയ്പാ. കഷായം എനിക്ക് ഇഷ്ടമാ. വേണ്ട, ചതിച്ചോ? ആരാരെ ചതിച്ചു? കുഞ്ഞമ്മാവൻ. കുഞ്ഞമ്മാവൻ ആരെ ചതിച്ചു? പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ഇല്ല, നല്ല കുട്ടി. കുട്ടിയോ? നീ ആര? പുളിച്ച വെള്ളമാണെങ്കിലും നല്ല സുഖം. ഇവൻ എന്തൊക്കെ പറയുന്നേ? മേലോട്ട് ഉയർന്നു പോണ പോലെ തോന്നുന്നു. അയ്യോ, ഇവൻ വെള്ളം അടിച്ചിട്ടുണ്ടോ? എന്ന് ചോദിച്ചാ മുഴുവൻ കുടിക്കുന്നതിന് ആ കുപ്പി പിടിച്ച് മാറ്റി വെച്ചു. ഇനിയൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് പോയാൽ ഇവൻ ഈ അവസ്ഥയിൽ വെള്ളവും കൂടി അടിച്ചാൽ എന്താ? നമുക്ക് പോവാം, കുറച്ച് സമയം ഞാൻ ഓടിക്കാം. പറ്റില്ല, അവനൊന്ന് ഓടിച്ചോട്ടെ, അത് ശരിയാവില്ല. എന്താ എന്താ കാര്യം? കാര്യമുണ്ട്, ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇനി നീ നീ ഇരി, ഞാൻ ഓടിക്കാം. അത് ശരിയാവില്ല. അത് തീരെ ശരിയാവില്ല. അവൻ ഓടിച്ചോട്ടെ. കുഞ്ഞമ്മാവ, ഒരു കണ്ണ് വേണം. കണ്ണ് മാത്രം പോരാ, കയ്യും കാലും ഒക്കെ വേണ്ടി. ഡ്രൈവിംഗ് എന്താണെന്ന് ഞാൻ കാണിച്ചു. നേരെ നോക്കി ഓടിക്കാം. ഇനി പറഞ്ഞാലും നീ ഫ്രണ്ട് വാ, ഇവൻ ബാക്കി പോ. ഇതെന്താ ഇവിടെ നിർത്തിയത്? ഇവിടെ കേറേണ്ട ഒരു ആവശ്യമുണ്ട്. ഇവിടെ എന്താണോ കാര്യം? ആ വരണ സാർ, എന്താ വേണ്ടത്? ഇവിടെ എന്തൊക്കെയാ ഉള്ളത്? ആ ജോസെ, സാറിന് എന്താ വേണ്ടെന്ന് വെച്ചാൽ എടുത്തു കൊടുക്ക്. വരൂ സാർ. വരാം. വരണ സാർ, എന്താ വേണ്ടേ? ഞങ്ങള് അയാളുടെ കൂടെയുള്ളവരാ. അയാളുടെ എല്ലാ ഉത്തരവാദിത്വം ഞങ്ങൾക്കാ, ഗാർഡിയൻസ്. അങ്ങോട്ട് എന്നാട്ടെ. ഇതെന്താ? വാഷ് ബേസൻ. ഇതെന്തിനാ? മുഖം കഴുവാൻ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഡോക്ടർ ആണെന്ന്. ആശുപത്രിയിലെ ബാത്റൂം പുതുക്കി പണിയുന്നതിന്റെ കാര്യം എന്റെ അടുത്ത് പറയാറുണ്ടായിരുന്നു. ഇതോ ക്ലോസറ്റ്. ഇതെന്തിനാ? ക്ലോസറ്റ് എന്തിനാ? മൂത്രം ഒഴിക്കാല്ലോ. അതിനല്ലേ ഇത്? താങ്ക് യു. കുറെ നേരമായിട്ട് പിടിച്ചു നിർത്തിയിരിക്കുന്നത്. മൂത്രം ഒഴിക്കുമ്പോ ശല്യപ്പെടുത്തരുത്, നാടിയും ഞരമ്പുകൾ വീക്കാവും. നമ്മുടെ നാടിയും ഞരമ്പ് വീക്കാവുന്ന ലക്ഷണം കാണുന്നുണ്ട്. എന്ത് തോന്നിയാസോടെ കാണിക്കുന്നത്? മൂത്രം ഒഴിക്കുന്നു തോന്നിയാസോ? അവനെ അവനെ അടിക്കരുത്, അവന് സുഖമില്ലാത്തോണ്ടാണ്. ക്ഷമിക്കാം. ചേട്ടനെ കണ്ടാലേ അറിയാൻ ന്യായമുള്ള ആളാണെന്ന്. ചേട്ടൻ എന്റെ ന്യായം പറ. അടിക്കേണ്ടത് നിങ്ങൾ കണ്ടില്ല, ഭ്രാന്തനെ കൊണ്ട് നടക്കുന്നു. അറിയാതെ പറ്റിയൊരു അബദ്ധമല്ലേ? അതിനെന്ത് വേണമെങ്കിലും ചെയ്യാം. അത് മര്യാദ. നിങ്ങൾ എന്ത് ചെയ്യും? സാധാരണ ഈ KSRTC ബസ് സ്റ്റാൻഡിൽ മൂത്രം ഒഴിക്കുന്നത് ഞങ്ങൾ കൊടുക്കുന്ന 50 പൈസ. ഇവിടെ ഒരു രൂപ തരാം. എന്ത് നഷ്ടപരിഹാരം വേണമെങ്കിലും ചെയ്യാം സാർ. ഈ ക്ലോസറ്റ് നിങ്ങൾ തന്നെ വാങ്ങണം. ഇവിടെ ക്ലീൻ ചെയ്യാൻ വേണം. അതും ചെയ്യും. എന്താടാ? ചെയ്തുതരാം, ചെയ്തുതരാം. ഇത്രയും നേരം ബിസിനസ് മുടക്കിയ നഷ്ടപരിഹാരം തരണം. എന്താണെന്ന് വെച്ചാ എടുത്തോളൂ, ബാക്കി ഉണ്ടെങ്കിൽ തന്നാ മതി.
ഹലോ 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 എന്റെ ബർത്ത്ഡേയാണ്, ഒരു സന്തോഷത്തിന് ഇരിക്കാൻ ഒരെണ്ണം ചേട്ടൻ കഴിച്ചു. അകത്തെന്താ ഒരു ബഹളം, ഏതോ ഒരു ഭ്രാന്തൻ കേറിയാൻ തോന്നുന്നു. ഈ ഭ്രാന്തന്മാരെ കൊണ്ട് വലിയ ശല്യമായി. ഹലോ 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 ഇവിടെ ഇവിടെ ഇനി എന്താണോ ഇവിടെ, ഇതെന്താ പലയിൽ കഞ്ഞി വെക്കാനുള്ള പാത്രം? കുഞ്ഞമ്മ കോലടിച്ചല്ലോ, ഇനി ഇതിനകത്ത് കഞ്ഞി വെക്കാം. ബെസ്റ്റ് ബാബനെ, നമുക്ക് പോവാം. ദേ പഴത്തിന്റെ പൈസ എന്നു പോ. പഴത്തിന്റെ പൈസ കൊടുക്കൂട്ടാ, പൈസ കൊടുത്തേക്ക്. എത്രയായി? 175 രൂപ. ഒരു പഴത്തിന് 175 രൂപയോ? ഇതെന്താ ശബരിമലയാ? ഒരു പഴത്തിനല്ല, ദേ ഇത് നോക്കി. ഇത് കരിമ്പിൻ തോട്ടത്തിൽ ആന കയറിയത് പോലെ ആയല്ലോ ഭഗവാനെ. ഈ കോലം വല്യേട്ടനെങ്ങാനും കാണണം. എന്റെ കാര്യം പോക്ക. തല്ലി തകർത്തത് 7 കട, നഷ്ടപരിഹാരം 13,000. കാർ എവിടെ നിന്ന് ചോദിച്ചാൽ എന്താ പറയാ? ബക്ഷോപ്പിലാണെന്ന് ഒരു കള്ളം പറഞ്ഞാ മതി. അപ്പൊ നമ്മൾ തട്ടുകടെ കൊണ്ട് ഇടിച്ചിട്ട് പോലീസ് പിടിച്ചു വെച്ചിരിക്കാന്ന് പറയണ്ടേ? അയ്യോ അത് പറഞ്ഞാ തീർന്നു. എന്നാ പറയില്ല. അല്ല ഇതെല്ലാം എവിടെയാ നമ്മളൊന്ന് ഒളിപ്പിക്ക? ഇവിടെ എങ്ങനെ? എന്റെ റൂമിൽ വെച്ചാ മതി, ഇതെല്ലാം എന്റെതാ. അയ്യോ തൽക്കാലം ഇതിവിടെ വല്ലയിടത്തും വയ്ക്കാം, പിന്നീട് അകത്ത് കൊണ്ടുപോയി വയ്ക്കാം. അത് പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ കാറിന്റെ കാര്യം എന്നാ. പെട്ടെന്നൊരു വിസിറ്റ് ഇമ്പോസിബിൾ. ഇവിടെ കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുണ്ട്, ഞാനത് കഴിഞ്ഞിട്ട് വരാം. ഗുഡ് മോർണിംഗ് എവരിബഡി. കൊണ്ടുപോകത്തോട്ട്, അകത്തോട്ട് വരാൻ. ഇപ്പൊ വരണോ? മറ്റേ കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കും. കുഞ്ഞമ്മാവിന് കഞ്ഞി വെക്കാനുള്ളതാ. ഇവരകത്തേക്ക് കൊണ്ടുപോകും. ഇപ്പൊ കൊണ്ടുപോ. ഇങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി. എല്ലാരും കാണട്ടെ, എല്ലാരും കാണട്ടെ. വേണമെങ്കിൽ നീയും കഞ്ഞി വെച്ചോ, വെക്കടാ അവിടെ. ആ പതുക്കെ എല്ലാരും കണ്ട. നീ എന്തിനാ അടിച്ചത്? എന്തിനാ അടിച്ചെന്ന്? ഞാനാ പറയുന്നത്, കാണിച്ചുതരാം. ഞാൻ കാണിച്ചുതരാടാ. എന്നല്ലേ തല്ലിയത്? സാരേ നീ പാ. ഇന്ന് ഞാൻ അവനെ കൊല്ലും. ഏട്ടൻ അവനെ അടിച്ച് തീരെ ശരിയായില്ല, ഡോക്ടർ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ അവനെ കൂടെ കൊണ്ടു നടക്കുന്നത്. നീ ഒക്കെ കൂടെ ഇവനെ ഇങ്ങനെ നശിപ്പിക്കുന്നത്. എന്നാ പിന്നെ ഞങ്ങൾ പിന്നെ വരാം. സോറി ട്ടോ, ഇറ്റ്സ് ഓൾ റൈറ്റ്. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ, ഇനി ഇവനെ ഇവിടെ നിർത്തിയാ ശരിയാവുകയില്ല, ഞാൻ കൊണ്ടുപോവാ. ഏട്ടൻ എന്താ ഈ പറയണേ? എനിക്ക് എങ്ങനെ അവനെ കാണാതിരിക്കാൻ പറ്റും? കാണണ്ടവർക്ക് അവിടെ ഒന്നും കാണാമല്ലോ. അപ്പൊ ആരതിയോ എന്താ ഒന്നും പറയാത്തെ? എനിക്ക് എന്റെ മോളുടെ കാര്യം നോക്കിയാ മതി. എന്നെങ്കിലും അവനെ തിരിച്ചു കിട്ടുന്ന കരുതിയിരിക്കുക എന്റെ കുട്ടി, അതിന്റെ മനസമാധാനം തകർക്കണോ? ആരും എന്റെ കുട്ടിയെ എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല. എന്നാ എന്റെ മോളെ വിളിച്ചോണ്ട് പോകും ഞാൻ. ഏട്ടൻ വിളിച്ച ഇവള് വരുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, പ്രതീക്ഷയോട് തന്നെ എന്റെ മോളും കാത്തിരിക്കണേ. എത്ര കാലം എന്ന് വെച്ചാ തീതിന്റെ അവന്റെ നന്മയ്ക്ക് വേണ്ടിട്ടാ ഞാൻ ഇതൊക്കെ പറയുന്നത്. വഴക്ക് പറയില്ലാച്ചാ ഞാനൊരു കാര്യം പറയാം. എന്താ? നീലേശ്വരത്തിൽ ആശ്രമമുണ്ട്, അവിടെ ചില പ്രത്യേക ചികിത്സാ രീതികളൊക്കെ ഉണ്ടത്രേ. ഇങ്ങനെയുള്ള ഒരുപാട് പേരെ അവിടെ ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുണ്ട്. നമുക്ക് അവിടേക്ക് ഇവനെയൊന്ന് കൊണ്ടുപോയാലോ? എവിടെയായാലും എന്റെ കുട്ടിയുടെ അസുഖം ഒന്ന് മാറിക്കിട്ടിയാ മതിയായിരുന്നു. ഇതെന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു? ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാൻ. അതെ, ഇവരൊക്കെ ആരാ? ഇവരൊക്കെ ഇവിടുത്തെ IAS ഓഫീസേഴ്സ്. അപ്പൊ ഇത് സർക്കാർ ഓഫീസ് അല്ലേ? അതെ അതെ, കണ്ടപ്പോഴേ എനിക്ക് തോന്നി മിടുക്ക. ഈ വൈദ്യമഠം തിരുമേനി അകത്തുണ്ട്, അകത്തുണ്ട്. എന്താ പേര്? സഹോദരൻ. നിന്റെ പേരെന്താ? മറ്റൊരു സഹോദരൻ. അത് കൊള്ളാം. ഇതെന്താ തവളയാണ്? അല്ല മനുഷ്യനാ. അതെന്താ പടം? എന്താ സഹോദരനത് വേണോ? എടുത്തോളൂ. എടുക്കാൻ പറഞ്ഞ്. കുറച്ച് ദിവസത്തേക്ക് ഇയാൾ ഇവിടെ താമസിക്കട്ടെ. ആയിക്കോട്ടെ. മസ്തിഷ്കത്തിൽ ക്ഷതമുണ്ട്, പച്ചമരുന്നുകൾ ചേർന്ന ഒരു കഷായം ദിവസം 3 നേരം സേവിക്കട്ടെ. അതിപ്പോ എങ്ങനെയാ? അതൊന്നും സാരമില്ല,
എല്ലാവരും എന്റെ മുമ്പിൽ അനുസരണയുള്ള കുട്ടികളായി മാറും. ഇതെന്തായി കഴിക്കണേ? നല്ല സ്വാദുണ്ട്. സ്വാദ്? ഇത് വരജാതത്തിന്റെ കുരുവാ. വിഷബാധ ഏറ്റവർക്ക് കൊടുക്കാനുള്ളതാ. അപ്പൊ ഇനി പേടിക്കാനൊന്നുമില്ല. ബാധ കണ്ടു തുടങ്ങിയാൽ ഒരു 50 കുടം വെള്ളം അങ്ങകത്ത് ചെല്ലണം. കുടത്തിന്റെ എണ്ണം വലിപ്പം ഒന്ന് കുറയ്ക്കാൻ മതി. സഹോദരനും കൂട്ടി നിങ്ങൾ അപ്പുറത്ത് ചെല്ലേ, ചികിത്സയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ശിവരാമ, സഹോദരനെ വേഷം മാറ്റി കൊണ്ടുവരും. ആരാദ്യം കൊണ്ടുവരും നോക്കാമല്ലോ. ഈ ഇലയുടെ ചാറ് കുടിച്ചു നോക്കാം. ഞാനല്ല സഹോദരൻ, സഹോദരൻ അവിടെ. അതൊക്കെ ഞാൻ തീരുമാനിച്ചു. എവിടെ നോക്കിയാലും കലമുണ്ട്, പക്ഷെ ഒറ്റയൊന്നിന് ഒറ്റ തുള്ളി വെള്ളമില്ല. എല്ലാത്തിലും അയ്യോ, എന്നെ ഇടിച്ചു കൊന്നെ. എന്താ ഇത്? ഇതല്ല രോഗി. ഞാനൊരു 100 പ്രാവശ്യം പറഞ്ഞാണ് സ്വാമി എന്റെ കഴുത്ത് പിടിച്ച് തിരിച്ചു പറഞ്ഞു. എന്താ ശിവരാമ ഇത്? സ്വാമി ക്ഷമിക്കണം, എനിക്ക് ആള് തെറ്റിയതാണ്. വേഗം പോയി രോഗിയെ കൂട്ടിക്കൊണ്ടു വാ. ശരി, എന്റെ കഴുത്തൊന്ന് ശരിയാക്കി തരണം സ്വാമി. ഇങ്ങോട്ട് അത് ശരി, വന്നുടനെ തുടങ്ങിയല്ലേ. നന്ദി ചേട്ടാ, നന്ദി. വാ ഇങ്ങോട്ട്, ചികിത്സയ്ക്ക് സമയമായി. ചികിത്സയോ? ആർക്ക്? എനിക്കെല്ലാം സുഖം. ഇവിടെ വരുന്നവരെല്ലാം ഇത് തന്നെയാ പറയാറ്. ഏയോ, എനിക്കെല്ലാം സുഖം. എന്നെ വിട്. തക്ക സമയത്ത് തന്നെ നീ വന്നു. ഇവൻ ആസുഖം. അത് ഞാൻ തീരുമാനിച്ചോളാം. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പിടിച്ചോണ്ട് വന്നത്. കൊണ്ടുപോയി കൊണ്ടുപോയി. എവിടെയോ കണ്ടു, പരിചയമുണ്ടല്ലോ. അവസാനം താനും ഇവിടെ എത്തിയോ? ഇതാണ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അറിയില്ലേ? അറിയാം, പക്ഷെ എനിക്ക് പോകേണ്ടത് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ്. ഞാൻ പിന്നെ വരാം. അങ്ങനെ അങ്ങ് പോയാലോ? സ്റ്റണ്ട് ഡയറക്ടാ. ഓട്ടോ കുട്ടനല്ലേ ഇവനെ മർദ്ദിക്കുന്നതാണ് സീൻ. റെഡി സർ, സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ. ഫൈറ്റേഴ്സ്! എന്റെ ട്രീറ്റ്മെന്റിൽ കഴിഞ്ഞിരുന്ന പേഷ്യന്റിനെ എന്റെ അറിവോ സമ്മതമോ കൂടാതെ മറ്റൊരിടത്ത് ചികിത്സയ്ക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഏതർത്ഥത്തിലാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്? മാനസിക നില തകർന്ന ഒരാളെ കൊണ്ടുപോയി ചെയ്യാവുന്ന കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്തത്? ഏതു വിധത്തിലെങ്കിലും അവനൊന്ന് നേരെയായി കാണാനുള്ള ആഗ്രഹം കൊണ്ടാ ഡോക്ടർ. എന്നിട്ട് എന്തായി? മയക്കം വിട്ട് എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ പഴയതിനേക്കാൾ മോശമായാൽ താങ്ങാൻ പറ്റുമോ?
അപകടത്തിൽ മരിച്ചത് മുകുന്ദനോ അരവിന്ദനോ എന്നറിയാനുള്ള ക്ഷമയായിരുന്നു നിങ്ങൾ കാട്ടേണ്ടത്. എത്ര നാളെന്ന് വെച്ചാൽ ക്ഷമിക്കുക? ഈ കടപ്പങ്ങനെ കടന്നാലും ഇത് തന്നെയല്ലേ അവസ്ഥ? അഥവാ സുബോധം വന്നാലും യമനക്കോ ആരതിക്കോ ആർക്കെങ്കിലും ഒരാൾക്കല്ലേ ഭർത്താവിനെ കിട്ടുകയുള്ളൂ? ആരായാലും ഒരാളെ സഹിച്ചല്ലേ പറ്റൂ. അതാരാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. അയാൾക്ക് സുബോധം കിട്ടുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മാനസികമായി അത് സഹിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കണം. ഈ കരച്ചില് കാണുമ്പോ സുബോധം തിരിച്ചു കിട്ടാതിരിക്കുക വേദം തോന്നിപ്പോവുക. നിങ്ങൾക്കത് പറയാം, അവൻ എന്റെ അന്തർവനാ. കുറെ ദിവസം ഞാൻ ക്ഷമിക്കുന്നു. മോള് അറിയാതെ മുകുന്ദൻ തന്നെയാ ജീവിച്ചിരിക്കുന്നത്, എനിക്ക് ഉറപ്പാ. ഈ കരച്ചില് കാണുമ്പോ സുബോധം തിരിച്ചു കിട്ടാതിരിക്കുക വേദം തോന്നിപ്പോവുക. ഈ കരച്ചില് കാണുമ്പോ സുബോധം തിരിച്ചു കിട്ടാതിരിക്കുക വേദം തോന്നിപ്പോവുക. ഡോക്ടർ, ഡോക്ടർ അവൻ എഴുന്നേറ്റിരിക്കുന്നു. ഹലോ, ഹൗ ആർ യു? എങ്ങനെയുണ്ട് ഇപ്പോ? ഹൗ ഡു യു ഫീൽ? നിങ്ങളൊക്കെ ആരാ? എനിക്ക് ആരെയും കാണണ്ട. എല്ലാരും എവിടെ പോയി എല്ലാരും? കുഞ്ഞാനന്ദനും അപ്പുകുട്ടനും പുറത്തു പോയിരിക്കുക. എങ്ങനെയുണ്ട് നമ്മുടെ സഹോദരന്? മുകളിലുണ്ട് ഇപ്പൊ. മുറി തന്നെ ഒരേ ഇരിപ്പ, പുറത്തേക്ക് എങ്ങും ഇറങ്ങാറില്ല. എന്റെ മോനൊന്ന് സുഖപ്പെട്ട് കാണാൻ പറ്റുള്ളൂ. പറ്റും, അമ്മ ധൈര്യമായിട്ടിരിക്കും. ഓ, മുകുന്ദൻ. ടി വി ഓഫ് ആക്കണ്ട, തുടരട്ടെ. സഹോദരാ. എന്താ ഡോക്ടർ, എന്ത് പറ്റി? അസലായിട്ടുണ്ട്, പക്ഷെ ഞാൻ ഈ റിമോട്ട് തരില്ല. ഈ അഭിനയമൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ വിജയിച്ചേക്കും, പക്ഷെ ഒരു ഡോക്ടറുടെ മുന്നിൽ നെവർ 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 മൈൻഡ്. രോഗം നടിച്ച് മറ്റുള്ളവരെ വിഡ്ഢിയാക്കുകയാണല്ലേ? ഒരു ഡോക്ടർക്ക് രോഗിയെ അറിയില്ലെന്നാണോ തന്റെ ധാരണ? എന്തിനാ നിന്റെ ഈ ഒളിച്ചുകളി? നമുക്ക് ഒളിച്ചുകളിക്കാം. സ്റ്റോപ്പ് യുവർ ഡ്രാമ. താനിപ്പോ സ്വബോധത്തോടെ എവിടെ നിൽക്കുന്നതെന്ന് എനിക്കും അറിയാം, തനിക്കും അറിയാം. ഇനി ഈ നാടകം മതിയാക്കി ജീവിക്കാൻ നോക്ക്. എനിക്ക് ജീവിക്കണമെന്നില്ല ഡോക്ടർ. എടോ, ദൈവം തന്ന ദാനമാണ് തനിക്ക് ഈ പുനർജന്മം. താൻ എന്റെ ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കണം. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഇപ്പോ അതെ. കളികൾ അവസാനിപ്പിക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ ഇനി മറ്റുള്ളവരെ കബളിപ്പിക്കാൻ തന്നെ ഞാൻ സമ്മതിക്കില്ല. താൻ പൂർണ്ണമായും സുഖപ്പെട്ട വിവരം ഞാൻ ഈ കുടുംബാംഗങ്ങളെ മുഴുവൻ അറിയിക്കാൻ പോവുക. ദേ, ഈ കുടുംബത്തിൽ ഡോക്ടർ കുഴപ്പമുണ്ടാക്കരുത്. ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് ചില കടമകളുണ്ട്, ഞാനത് പറയും. എന്ത് പറയും? നോർമലായി എന്നല്ലാതെ ഞാൻ മുകുന്ദനാണോ അരവിന്ദനാണോ എന്ന് ഡോക്ടർക്ക് പറയാൻ കഴിയുമോ? താൻ ആരോടായി വാശി പിടിക്കുന്നത്? എന്താ താനിതുകൊണ്ട് നേടാൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് നേടാനൊന്നും. പിന്നെ ഞാൻ മാത്രം ആ ദുരന്തത്തിൽ നിന്ന് എന്തിന് രക്ഷപ്പെട്ടു? മരിച്ചവൻ എന്റെ ധർമ്മസങ്കടം മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. പറയൂ, ആരാണ് താൻ? പറയാം അയ്യ ഡോക്ടർ, പറയാൻ പാടില്ല. ഇപ്പോ എന്താ തന്റെ പ്രശ്നം, അത് പറയൂ. പ്രശ്നങ്ങളേ ഉള്ളൂ. എന്നെ പ്രതിബന്ധങ്ങൾ അയലുന്നത് ഒരു പ്രശ്നമല്ലേ?
ഭർത്താവിന് വേണ്ടി കരഞ്ഞും ധ്യാനിച്ചും കാത്തിരിക്കുന്ന രണ്ട് പെൺകുട്ടികൾ, ഭർത്താവിനോടൊപ്പം ഒരു വിവാഹ പകൽ മാത്രം ചെലവഴിച്ചവർ. അവരെന്റെ നേരെ നോക്കുമ്പോൾ ഭർത്താവിനോടുള്ള ആരാധനയാണ് ആ കണ്ണുകളിൽ ഞാൻ കാണുന്നത്. ജീവിച്ചിരിക്കുന്നത് തന്റെ ഭർത്താവാണെന്ന് രണ്ടുപേരും കരുതുന്നു. ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തിയാൽ ഒരു ദുരന്തം ഇവിടെ ഉണ്ടാവും, അതെനിക്ക് ഉറപ്പാ. ഉണ്ടായതിനേക്കാൾ വലിയ ദുരന്തമൊന്നും ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറാകാതെ ഒരു പരിഹാരവും ഉണ്ടാകില്ല. ഡോക്ടർ, ഞാനും സഹോദരനും ഒറ്റയാളാണ്. രണ്ടായി ജനിച്ചുപോയി, ഒരേ രൂപത്തിൽ, ഒരേ ഭാവത്തിൽ, ഒരേ മനസ്സുമായി. ഇപ്പൊ അവന്റെ ആത്മാവ് അലയുകയാണ്. അതിന് ശാന്തി കിട്ടാതെ എനിക്കൊരിക്കലും ശാന്തി ഉണ്ടാവില്ല. എല്ലാം ഉള്ളു തുറന്നു പറഞ്ഞ് മനസ്സിന്റെ ഭാരമൊഴിക്ക്. ശാന്തിയൊക്കെ താനും ഉണ്ടാകും. ഇതിങ്ങനെ തുടർന്നു പോകാനാണ് ഭാവമെങ്കിൽ രണ്ട് പെൺകുട്ടികളുടെ ജീവിതമാണ് തകരുന്നത്. രണ്ടുപേരും ചെറുപ്പവുമാണ്, അവരിലൊരാൾ വിധവയും. കാലം കുറെ കഴിഞ്ഞാൽ അവർക്ക് മറ്റൊരു ജീവിതം ഉണ്ടാവില്ല. ആലോചിക്കെ, ആലോചിച്ചൊരു തീരുമാനമെടുക്ക്. നാളെ രാവിലെ ഞാൻ വരും. ഞാൻ തിരിച്ചു പോകും മുമ്പ് താൻ ആരാണെന്ന് ഇവിടെ എല്ലാവരെയും എനിക്ക് അറിയിച്ചേ പറ്റൂ. അതിനു മുമ്പ് ചില കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. മരിച്ച ആളുടെ ഗോത്രം നായ. അപ്പൊ കാശ്യപം, മരിച്ച ദിവസത്തെ നക്ഷത്രം, മരിച്ച ആളുമായിട്ടുള്ള ബന്ധം സഹോദരൻ, മരിച്ച ആളുടെ പേര്. ഇത് ധരിച്ചോളൂ. പവിത്രം പാപനാശനം, പവിത്രം പാപനാശനം. ആയുർത്തേജോബലം സൗഖ്യം, ആയുർത്തേജോബലം സൗഖ്യം. പിതൃശ്രാദ്ധ ക്രിയാർത്ഥം, പിതൃശ്രാദ്ധ ക്രിയാർത്ഥം. പവിത്രധാരണം നമ, പവിത്രധാരണം നമ. ദീപം തൊഴുത് നമസ്കരിക്കാം. കൈ കഴുക. ആ പിണ്ടവും ഉച്ചിഷ്ടബലിയും എടുത്ത് നദിയിൽ സമർപ്പിക്കാം. ശ്രദ്ധയോടെ അവനെ നോക്കിക്കോളെന്ന് 100 വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഇത്ര രാവിലെ എഴുന്നേറ്റ് പോകുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല. വിശദീകരണമൊന്നും വേണ്ട, പോലീസിൽ വിവരം അറിയിക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കുകയും വേണം. ഡോക്ടർ, അയാൾ ഉടനെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും, എനിക്ക് ഉറപ്പാണ്. അമ്മ എന്നോട് ക്ഷമിക്കണം. ഇത്രയും ദിവസം നിങ്ങളെയൊക്കെ വിഷമിപ്പിച്ചതിന് എനിക്ക് മാപ്പ് തരണം. പേടിക്കണ്ട, അമ്മയ്ക്ക് അമ്മയുടെ മകനെ തിരിച്ചേറ്റേണ്ട ദിവസങ്ങളായി. ബോധം തിരിച്ചു കിട്ടിയിട്ടും എനിക്ക് അഭിനയിക്കേണ്ടി വന്നു. ആരതിയുടെയും യമുനയുടെയും കണ്ണീരിന് മുമ്പിൽ അതേ വഴിയുണ്ടായിരുന്നുള്ളൂ. മരിച്ചതാരെന്ന് അറിയാത്തതിനാൽ ശേഷക്രിയകൾ പോലും മുടങ്ങിപ്പോയ എന്റെ കൂടപ്പിറപ്പിന്റെ ആത്മാവിന് ബലിയിട്ടിട്ടാണ് ഞാൻ വരുന്നത്. മരിച്ചത് Thank you.
കുട്ടി. സഹോദരന് വേണ്ടി ബലികർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചല്ലേ പൗരനിന്ന് ആ കർമ്മങ്ങൾക്ക് സാക്ഷിയായിപ്പോ. ജീവിതത്തിൽ എനിക്കുണ്ടായ നഷ്ടം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. ഭർത്താവിനോടൊപ്പം വിവാഹ ദിനത്തിൽ ഒരു പകൽ മാത്രമേ എനിക്ക് കഴിയാനത്തുള്ളൂ. ഒരു സ്ത്രീക്ക് ആ ഒരു പകല് പോലും ഒരു ദാമ്പത്യമാണ്. പരമാശെ നമുക്ക് പോവാം. മോളെവിടേക്കും പോകരുത്, ഇത് നിന്റെ വീടാണ്. കണ്ണീർ പൊഴിച്ച് കഴിയാനല്ല ഞാൻ പോകുന്നത്. അരവിന്ദേട്ടൻ എന്നും എന്റെ കൂടെ തന്നെ ഉണ്ടാവും. ആ അനുഭവങ്ങളും ഓർമ്മകളും പ്രചോദനമാക്കി ഞാൻ ജീവിക്കും. അരവിന്ദന്റെ മരണത്തോടെ എനിക്ക് എന്റെ സഹോദരൻ നഷ്ടപ്പെട്ടു. ആരതിക്ക് ഭർത്താവിനെ എല്ലാം അറിയുമ്പോ ആരതി തകർന്നു പോകുമെന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. പക്ഷേ ഈ ആത്മവിശ്വാസവും തന്റെ ഇടവും കാണുമ്പോ ആരതിയോടൊപ്പം അരവിന്ദന്റെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടുന്നു. ഇനി അങ്ങോട്ടും ആരതി ഒറ്റയ്ക്കല്ല, ഞങ്ങളെല്ലാം കൂടെ തന്നെ ഉണ്ടാവും.